കുടിച്ചില്ലെ ഗുലാവാനില്ലാത്ത സിയാവോനെ വീട്ടിലെത്തിക്കാനായിട്ട് കുടി നിർത്താനായിട്ടും നാങ്തിങ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് സിയാവോ ആദ്യമൊന്നും അതിനെ സമ്മതിക്കുന്നില്ല പിന്നീട് ഞാങ്തിങ് പറയാണ് ഇനി ഇവിടെ നിന്ന് കുടിക്കാനാണ് തീരുമാനമെങ്കിൽ ഞാനിവിടെ ഇരുന്ന് കുടിക്കുന്നു പറയാണ് പക്ഷെ സിയാവോ അതിന് സമ്മതിക്കുന്നില്ലേ കാരണം ഞാങ്തിങ്ങിന് പിറ്റേ ദിവസം ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സിയാവോൻ്റെ കൂടി നിർത്തിയിട്ട് ഞാങ് തിങ് സിയാവോന അവൻ്റെ ചുമലിൽ അതായത് നമ്മൾ എടുക്കൂലെ അതുപോലെ എടുത്തോണ്ട് വീട്ടിൽ കൊണ്ടുപോയി കിടത്തുന്നുണ്ട് ബഡ്ഡി കിടത്തിയ സിയാവോ എന്ന് വെച്ചാൽ ബോധമില്ലാണ്ട് ഞാങ്തിങ്ങിനെ കെട്ടിപ്പിടിച്ചോണ്ട് നിങ്ങൾ തന്നെ കയറിയും എന്നെ ഇഷ്ടംപോലെ കാണിക്കും എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്നങ്ങൾ വലിച്ചെറിയുമെന്നും പറഞ്ഞ് ഇവിടെ തള്ളിയിടാണ് ഞാങ്തിങ് അപ്പോൾ പോകുന്ന സമയത്തെന്ന് വെച്ചാൽ ഒരു ഫോട്ടോ ഫ്രെയിം കമത്തി വെച്ചേക്കുന്നതേ കാണുന്നുണ്ട് അത് ഞാങ്തിങ്ങും സിയാവും പിന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നില്ല ക്യാപ്റ്റൻ ആവാൻ ഇഷ്ടമുള്ള ഒരു കുട്ടി ആ കുട്ടിയായിട്ടൊരു ഫോട്ടോ എടുത്തില്ല ആ ഫോട്ടോ ആയിരുന്നത് അത് നാങ് തിങ് അത് നിർത്തി വെച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് സിയാവിൻ്റെ വീടിൻ്റെ താഴെ തന്നെ ഇപ്പം ആ ഒരു വക്കീൽ വന്നിട്ടുണ്ടായിരുന്നു നാങ്തിങ് വിളിച്ചു വരുത്തിയതാണ് അയാൾ അവർ രണ്ടുപേരും കൂടി സംസാരിക്കുകയാണ് അതുപോലെ തന്നെ നാങ്തിങ് ഇപ്പോൾ ആ രണ്ട് ക്യാപ്റ്റന്മാരില്ല ഈ ഒരു അപകട സമയത്ത് എയർപോർട്ട് പൂട്ടാൻ പോകണമെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തിരുന്ന ആ രണ്ട് ക്യാപ്റ്റന്മാർ അവരാരൊക്കെയാണെന്ന് എങ്ങനെ ഒരു ബുദ്ധിപരമായ നീക്കത്തിലൂടെ കണ്ടുപിടിച്ചേക്കാണേ അവരോട് വന്ന് സാക്ഷി പറയണം എന്ന് പറയാനായിട്ട് ഞാൻ ആങ്ക് ആ ഒരു എയർപോർട്ടിലേക്ക് വീണ്ടും പോകാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് പിറ്റേ ദിവസം ഓരോക്കെത്തിൻ്റെ സിയാക്കൂർ എന്ന് വെച്ചാൽ നല്ല തലവേന ഉണ്ടായിരുന്നു കാരണം അവൾ തലേന്ന് നന്നായി കുടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവൾ ആ കമ്മത്തി വെച്ച ഫോട്ടോ നീർന്നിരിക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ ആക്ടിങ്ങിനെ ഒന്നിട്ടതൊക്കെ അവൾ ഓർത്തോണ്ട് ഓ ഞാൻ ഞാനിത് പൊട്ടത്തിയാണെന്നിങ്ങനെ അവളെ തന്നെ അവൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഗൂണ് ആക്ടിൻ്റെ കുറേ മിസ് കോ ും മെസ്സേജും പിന്നെ മാനേജർ നീ ഇല്ലേ അവൻ്റെ കുറെ മിസ് കോൾസും കാണുന്നുണ്ട് ഗുനാങ്തിങ് അയച്ചേക്കുന്നത് ഞാൻ കുറച്ച് ദിവസം ഇവിടെ നാട്ടിൽ ഉണ്ടാവില്ല നീ ടെൻഷൻ ഒന്നും ഒന്നടിക്കണ്ട നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാൻ ആയിരുന്നു നാങ്ക്തിൻ്റെ മെസ്സേജ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന ടൈമില് നീസാൻ അവിടെക്ക് വരുന്നുണ്ട് അതായത് മാനേജർ നീ മാനേജർ നീ ഭയങ്കര ടെൻഷനായിട്ടാണ് സിയാവിൻ്റെ വീട്ടിലേക്ക് വരുന്ന കാരണം സിയാവ് ഇത്ര വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കാരണം അങ്ങനെ മാനേജർ നീയും സിയാവും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാനേജർ നീയുടെ പെരുമാറ്റം നിന്ന് സിയാവുക്ക് മനസ്സിലാവല്ല മാനേജർ നീക്ക് അവളോട് ഇഷ്ടം ഒരു ചാൻസ് കൊടുക്കുന്ന പോലെ സിയാവോ അഥവാ ഞാൻ നിങ്ങളോട് പറയാണ് ജിയാങ് ആ കേൾപ്പിച്ച റെക്കോർഡിങ്ങിൽ എന്തോ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് അവൻ എന്തോ തെറ്റത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുകയാണ് സിയാവോ പ്രതീക്ഷിച്ചിരുന്ന മറുപടി സിയാവോനെ വിശ്വസിക്കുമെന്ന് പറയുന്നതായിരുന്നെങ്കിലും മാനേജർ നീ പറയാണ് അതിന് വെറ്റായിട്ടുള്ള തെളിവില്ലാണ്ട് ഞാനെങ്ങനെ വിശ്വസിക്കാനാ എന്ന് പറയുകയാണ് അതുപോലെ തന്നെ സിയാവോനോട് സാക്ഷി പറയാനൊന്നും നിൽക്കണ്ട അതിൻ്റെ ജോലിനെ എഫക്റ്റ് ചെയ്യും അതുകൊണ്ട് നീ ഈ കേസ് വിടണം എന്നാണ് നീ സാൻ പറയുന്നത് അത് കേട്ടതോടുകൂടി മാനേജർ നീനോട് ഒരു ഇഷ്ടം സിയാവോക്ക് മാത്രം കിട്ടാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ആ ടൈപ്പ് ഇഷ്ടമല്ല ഒരു ഫ്രണ്ടായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഷീസാൻ്റെ ഈ ഒരു മടുപടി അവൾക്ക് ഒട്ടും തൃപ്തികരമായിരുന്നില്ല അതുകൊണ്ട് അവൾ ഒന്നുമില്ലാതെ കടിച്ചു പിടിച്ചിരിക്കാൻ ഒരു ദേഷ്യം പോലെ അപ്പം അങ്ങനെ ആ ഒരു എയർപോർട്ടിൽ പോകാനായിട്ട് ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ടൈമിൽ അവനെന്നു വെച്ചാൽ അവൻ്റെ പഴയ എക്സ് ഉണ്ടായിരുന്നല്ലോ അവളുടെ ഒരു ഇവൻ എപ്പോഴും മെസ്സേജ് അയച്ചോണ്ടിരിക്കുകയായിരുന്നു എനിക്ക് എന്ത് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഒക്കെ അവൻ അങ്ങനെ മെസ്സേജ് അയക്കാണ് ഇതെൻ്റെ ലാസ്റ്റ് മെസ്സേജ് ആണ് ഈ ഈന്ന് എന്നാക്കാൻ ഞാൻ ഇനി ഒരിക്കലും നിനക്ക് മെസ്സേജ് അയക്കില്ല ഞാൻ നിന്നെ മറക്കാൻ പോവുകയാണ് ജിയാവനെ ഞാൻ തിരിച്ചു പിടിക്കാൻ പോവുക ഇനി ആർക്ക് വേണ്ടിയും എന്തിനു വേണ്ടിയും ഞാൻ അവളെ ഉപേക്ഷിക്കില്ല അവൾ എനിക്ക് ശരിക്കും ഇഷ്ടമാണ് ഞാൻ അവളെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ വെച്ചാൽ ഇപ്പൊ ആ എയർപോർട്ടിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ ആ രണ്ട് ക്യാപ്റ്റന്മാരും അവിടെ ഉണ്ടായിരുന്നില്ല ഒരാളെന്തെന്ന് വെച്ചാൽ വെക്കേഷൻ അടിച്ചുപൊളിക്കാനായിട്ട് ജപ്പാനിലേക്ക് പോയേക്കാണ് മറ്റേ ആളാന്ന് വെച്ചാൽ ഇറ്റലിക്ക് എന്ത് ഫ്ലൈറ്റിന് വേണ്ടി പോയേക്കാണ് എയർപോർട്ടിൻ്റെ കാര്യത്തിന് തന്നെ അവർ രണ്ടുപേരുടെയും കോൺടാക്ട് നമ്പർ വാങ്ങിച്ചുകൊണ്ട് നാങ് ആ എയർപോർട്ടിൽ നിന്ന് പോകുന്നുണ്ട് സിയാവോനെ ആ വക്കീൽ വിളിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് നാങ്ക്തിങ് ആ വെച്ചാൽ അവിടെ നടക്കുന്ന അപ്ഡേറ്റ്സ് ഒക്കെ ആ റീച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ക്യാപ്റ്റൻമാരുടെ നമ്പർ കിട്ടി എന്നൊക്കെ ആ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് ഈ വക്കീൽ സിയാവോനെ ബന്ധപ്പെടുന്നത് സിയാവോന് അറിയില്ലായിരുന്നു നാങ് തിങ് ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയേക്കുന്നത് എന്നുള്ള കാര്യം അതുപോലെ തന്നെ സിയാവോന് സൈൻഡ് ഒരു മെസ്സേജ് വരുന്നുണ്ട് അതിന്റെ മാസ്റ്റർ ആയൊരു സൈ ഇല്ല മാനേജർ ആയിടെ ഭർത്താവിന്റെ മെസ്സേജ് വരുകയാണ് അവനക്ക് എന്തോ ഒരു അസുഖം കൊണ്ട് അവൻ ആ നിന്ന് റിട്ടയർ ആവാൻ പോവാണ് ഏജ് ആയിട്ടല്ല പക്ഷെ ഡിസീസ് ഉണ്ട് അവന്റെ സ്വന്തം താല്പര്യത്തിന് തന്നെ റിട്ടയർ ആവാണ് അപ്പൊ അതിൻ്റെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഫംഗ്ഷനിലേക്ക് ജിയാവനെ ക്ഷണിച്ചുകൊണ്ടാണ് ആ മെസ്സേജ് അയക്കുന്നത് ഇറ്റലിയിൽ വെക്കേഷൻ ആഘോഷിക്കാൻ പോയൊരു ആ ക്യാപ്റ്റനില്ല ആ ക്യാപ്റ്റനെ കാണാനായിട്ട് പോയിട്ട് അയാളൊരു കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വന്ന് സാക്ഷി പറയണം എന്ന് പറയാണ് കോടതിയിൽ പക്ഷെ അയാൾ കമ്പനി റൂൾസിനെതിരായിട്ടൊന്നും ചെയ്യില്ല കമ്പനി പറഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ൂന്ന് പറഞ്ഞു നാങ്ത്തിങ്ങിനോട് സോറിയും പറഞ്ഞു അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ ആകെ ഉണ്ടായിരുന്ന രണ്ട് പ്രതീക്ഷകളിൽ ഒരു പ്രതീക്ഷ നശിച്ചേക്കാണ് ഈ ടൈമിൽ തന്നെ നാങ്തിങ് അവന്റെ ഫോണില് സൈന്റെ ആ ഒരു ഫംഗ്ഷനിൽ റിട്ടയർ ആവുന്ന ആ ഒരു ഫംഗ്ഷന്റെ അലാറം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അതിന് ഇനി നാല് ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ കോടതിയിൽ ഇനി ട്രയല് നടക്കുകയാണ് ആ ട്രയലിന് ഏഴ് ദിവസം മാത്രമേ ഉള്ളൂ ഈ ഏഴ് ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടാക്കണം അതുകൊണ്ട് തന്നെ സൈന്റെ ഈ ഒരു ഫംഗ്ഷന് നാങ് തിങ്ങിന് പോവാൻ പറ്റത്തില്ല ചെയ്യാൻ വെച്ചാൽ ഇപ്പൊ നാങ്തിങ് ആ ക്യാപ്റ്റന്മാരെ കാണാൻ പോയേക്കാണെന്നുള്ള കാര്യം എങ്ങനെ പറഞ്ഞേക്കാണെ അവ ടെൻഷൻ ഒക്കെ ഉണ്ടെങ്കിലും അവൻ അധികം ഒന്നും അത് പുറത്ത് കാണിക്കുന്നില്ല മാനേജർ നീയാണെന്ന് വെച്ചാൽ നാങ്ക് തിങ്ങിനെ കുറെ വിളിച്ചിട്ട് കിട്ടാണ്ടാവുമ്പോ അവനക്ക് ആകെ ടെൻഷനുണ്ട് നാങ്തിങ് ആണെന്ന് വെച്ചാൽ ഇപ്പൊ സിക്ക് ലീവ് ആവശ്യപ്പെട്ടേക്കാണ് വയ്യാണ്ടാവുമ്പോ മെഡിക്കൽ ലീവ് എടുക്കൂല അതുപോലെ സിക്ക് ലീവ് എടുത്തേക്കാണ് എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തേക്കുന്നത് എന്നുള്ള കാര്യം മാനേജർ അറിയില്ലായിരുന്നു അതുകൊണ്ട് മാനേജർ നീ ഒരുപാട് നാങ്ക്തിന് ട്രൈ ചെയ്യുന്നുണ്ട് ജി അങ്ങനെ വെച്ചാൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ മാനേജർ നീ മൂപ്പിക്കാനായിട്ട് നിന്റെ ഫ്രണ്ടല്ലേ നാങ് തിങ് അവനിപ്പോൾ എവിടെയാണ് അവളെ അവനക്കെന്തോ വയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു എന്തെങ്കിലും അറിഞ്ഞോ എന്നൊക്കെ പറഞ്ഞു കുത്തി കുത്തിച്ച് വയ്ക്കാണ് ജി അങ്ങനെ അറിയാം അവർ ണ്ടായിട്ടല്ല അവനെവിടെ പോയേ കാണുന്ന മാനേജർ നീനൊന്നും മൂപ്പ് കേറ്റാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെയൊക്കെ പറയുന്നത് സംഭവം മാനേജർ എനിക്ക് മൂപ്പ് കയറുകയും ചെയ്തു മാനേജർ നീ ആണെന്ന് വെച്ചാൽ ഞാനിരുന്ന് ആലോചിക്കുന്നുണ്ട് എന്നാലും അവൻ എന്തെ കോൺടാക്ട് ചെയ്യാത്തത് ഞാങ്തിങ് ഇപ്പൊ എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത ക്യാപ്റ്റനെ പോയി കാണണമല്ലോ ആ ഒരു ക്യാപ്റ്റൻ ഇറ്റലിയിലാണല്ലോ ഒരു റെസ്റ്റോറന്റില് ഞാങ്തിങ് ഇരിക്കുന്ന ടൈമിലാണ് മാനേജർ നീയുടെ കോൾ വരുന്നത് മാനേജർ നീ വിളിച്ചിട്ട് നീ എവിടെയാണെന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് ഞാങ്തിങ് അപ്പൊ അവനോട് വിശദമായിട്ടൊന്നും പറയുന്നില്ലെങ്കിലും മാനേജർ എനിക്ക് മനസ്സിലാവാണ് സി അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് കാര്യം കാണുന്നു അപ്പൊ തന്നെ ഇറ്റലിയിലേക്ക് പോയിട്ട് ആ ഒരു ക്യാപ്റ്റനെ പോയി കാണുന്നു അതൊരു ഫീമെയിൽ പൈലറ്റ് ആയിരുന്നു ഒരു പെൺ പൈലറ്റ് ആയിരുന്നു സി അവനെ ഫ്ലൈറ്റ് ഒക്കെ വേണ്ടി ബൈക്ക് റേസ് ഒക്കെ പോയിട്ട് അവളോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അവളും ആ ഒരു സെയിം ആൻസർ തന്നെയാണ് പറഞ്ഞേ കമ്പനിയെ ചതിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നാങ്തിങ് ഒരുപാട് കെഞ്ചി പറയുന്നുണ്ട് അതുപോലെ തന്നെ സിയാവിന്റെ ജോലി പോകുന്നുള്ള കാര്യം ഞാങ്തിങ് പറയുന്നുണ്ട് ഒരു കോ പൈലറ്റിന്റെ ജോലി പോകുന്ന പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഇവൻ കെഞ്ചിന്ന് കാണുമ്പോ ഒരു ക്യാപ്റ്റൻ എന്ന് വെച്ചാൽ മനസ്സിലാവാണ് നാങ്തിങ്ങിനെ സിയാവിനോട് ഇഷ്ടമാണ് കാര്യം വെറുതെ അവന്റെ പിന്നാലെ ഇങ്ങനെ നടന്നിട്ട് കാര്യമൊന്നുമില്ല അതൊന്നും വലിയ എന്ന് പറഞ്ഞാൽ അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട് നാങ്തിങ്ങിന്റെ രണ്ട് പ്രതീക്ഷയും അവസാനിക്കുകയാണ് അങ്ങനെ നാല് ദിവസം കഴിഞ്ഞു ഇപ്പൊ സൈൻ്റെ ആ ഒരു അല്ലേ ആ ഒരു ഫംഗ്ഷന് വേണ്ടി പോകുന്ന ഫ്ലൈറ്റ് ഓടിക്കുന്നത് ഇപ്പൊ സൈ ആണ് സൈന്റെ ലാസ്റ്റത്തെ ഫ്ളൈറ്റ് ആയിരുന്നു ഷിയാസി എന്ന് വെച്ചാൽ അത് വീഡിയോ ഒക്കെ എടുക്കുന്നു സിയോനെ കാണുമ്പോൾ ഷിയാസി ഓടിച്ചെന്ന് കുറേ സംസാരിക്കുന്നുണ്ട് കാരണം കുറേ ദിവസമായിട്ട് ഷിയാസിൻ്റെ ഫോണൊന്നും സിയോ അറ്റൻഡ് ചെയ്തിരുന്നില്ല അവള് ഭയങ്കര മൂഡൌട്ടൊക്കെ ആയിരുന്നു സൈ ആണെന്ന് വെച്ചാൽ ഭയങ്കര വിഷമത്തിലാണ് കാരണം അവന്റെ ലാസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് സോങ് സോങ്ങ് ആയിരുന്നു കോ പൈലറ്റ് ഒബ്സർവർ ആയിട്ട് ഈ ചെങ്ങോണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിനു ശേഷം സൈയെ യാത്രക്കാരെ കാണാനായിട്ട് ആ ഒരു ക്യാബിനിലേക്ക് പോകുന്നുണ്ട് അവനെ നോക്കിയിട്ട് അവളോട് ഗീവ പേര് നീ ഇതിന് വേണ്ടി പോരാടണമെന്ന് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് സൈ പറയാണ് ആ ഒരു പറച്ചിൽ തന്നെ ഗിയാവക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ട് സൈനോട് അവൾക്ക് ഭയങ്കര കോൺഫിഡൻസ് തോന്നുന്നുണ്ട് മാനേജർ അയക്കുമ്പോൾ ഭയങ്കര വിഷമുണ്ട് കാരണം മെഡിക്കൽ ലീവ് പോലെയല്ലേ അതായത് എനിക്ക് അസുഖം കാരണമല്ലേ ഇപ്പം സൈ ഈ കമ്പനിയിൽ നിന്ന് പോകാൻ പോകുന്നത് അവളെന്ന് വെച്ചാൽ ഒരു ബുക്ക് കൊടുത്തിട്ട് ഇതിനെങ്കിലും കൂടുതൽ ബുക്കുകൾ നിങ്ങൾക്ക് കിട്ടും എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിൽ നിന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ഫംഗ്ഷൻ നടക്കുന്ന ഹാളാണ് കാണിക്കുന്നത് ഇപ്പോൾ ലൂച്ച എയർപോർട്ടിട്ട് എല്ലാ വർക്കേഴ്സും എല്ലാ ഒഴിച്ച് ബാക്കി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അവിടെ കാണുമ്പോൾ സിയാവോ കയറി ചെല്ലുന്നത് സിയാവോനെ കണ്ടതും എല്ലാവരും കൂടി നോക്കുകയാണ് കാരണം സിയാവോനെ ആ ഒരു കമ്പനിന്ന് പുറത്താക്കിയ പോലെ അല്ലേ ആ കമ്പനിക്കെതിരായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് പിന്നെ ആ കമ്പനിക്ക് തന്നെ കയറി വന്നത് ഇവർക്ക് എല്ലാവർക്കും ഒരു അത്ഭുതമായിട്ട് തോന്നി പക്ഷെ സിയാവോ അതൊന്നും നോക്കാതെ അകത്ത് കയറി വരാണ് സോങ്സോ അങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ്റെ അടുത്ത് ഓൾറെഡി അവൾക്ക് വേണ്ടി ഒരു സീറ്റ് പിടിച്ചായിരുന്നു സിയാവോ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ സോങ്സോ അവൻ്റെ അടുത്ത് അവളെ പിടിച്ചിരുത്തുന്നുണ്ട് സ്റ്റേജിൽ കയറി സൈ വന്ന് പ്രസംഗിക്കുകയാണെ അവൻ്റെ കുറേ എക്സ്പീരിയൻസും എല്ലാം എല്ലാവരും അവിടെ തന്നെ പങ്കുവയ്ക്കുന്നു അതുപോലെ തന്നെ ജിയാങ് സൈം കൂടി ഒരു ഫ്ലൈറ്റ് ഓടിച്ചിരുന്നു ആ ഫ്ലൈറ്റിൻ്റെ എന്തോ ഒരു ബോഡി കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ആ ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് ആവുമെന്നുള്ള മട്ട് വന്നപ്പോൾ ജിയാങ് സൈം കൂടിയാണ് ആ ഒരു ഫ്ലൈറ്റ് അത്ഭുതകരമായിട്ട് ലാൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന എല്ലാ പാസഞ്ചേഴ്സിനെയും സേവ് ചെയ്തത് ഇത് തന്നെയാണ് അന്നൊരു ദിവസം ടാങ്ക് തിങ് മാനേജർ നീനോട് പറഞ്ഞില്ലേ ജിയാങ് അത്ര നന്നായി പോരാടിയിട്ടുണ്ട് ഏറ്റവും വലിയൊരു ആക്സിഡൻ്റ് ഇല്ലാണ്ട് നോക്കിയിട്ടുണ്ടെന്നൊക്കെ ആ ഒരു ആക്സിഡൻറ്റിനെ കുറിച്ച് തന്നെയാണ് ഇപ്പോൾ സൈ പറയുന്നത് സൈ അപ്പൊ പറയാണ് ജിയാങ്ങും എന്ന് വെച്ചാൽ പാസഞ്ചേഴ്സിന്റെ സേഫ്റ്റിയാണ് നമ്മൾ എപ്പോഴും നോക്കണ്ടേ എന്നുള്ള കാര്യം അതുപോലെ തന്നെ സിയാങ് അവൻ്റെ ഒപ്പം ഈ കോ പൈലറ്റുകളെ സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ടേ ആദ്യം തന്നെ സോങ് സോങ്ങും ഈ ചേങ്ങും ആണ് സ്റ്റേജിലേക്ക് കയറി വന്നത് അപ്പൊ സൈ പേരെടുത്ത് സിയാവോ എന്റെ ഒപ്പം ഫ്ലൈറ്റിൽ തന്നെ ഉണ്ടായിരുന്നല്ലേ അപ്പൊ നീ എന്താ വരാതെന്ന് ചോദിച്ചാൽ അവളെയും വിളിക്കണ്ടേ എന്നിട്ട് മൂന്ന് പേരോടും നിങ്ങൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് സിയാവോ അപ്പോൾ പാസഞ്ചേഴ്സിന്റെ സേഫ്റ്റിയാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ പ്രശ്നം വന്നാലും അവരുടെ സേഫ്റ്റി കഴിഞ്ഞിട്ട് നമ്മൾ എന്തും ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുകയാണ് അത് ജിയാങ്ങിനിട്ടൊന്ന് കുത്തി പറഞ്ഞാണേ ജിയാങ്ങിന് അത് മനസ്സിലാവുന്നുണ്ട് സയം അതിനെ ശരി വെച്ചുകൊണ്ട് അങ്ങനെ തന്നെയാണ് വേണ്ടതെന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ഈ ഒരു മൂന്ന് കോ പൈലറ്റിനും സയെ അവനൊരു ഗിഫ്റ്റ് കൊടുക്കാണെ ഒരു ഫ്ലൈറ്റിന്റെ രൂപ ഉണ്ടാക്കിയത് സിയാങ്ങും സയ്യും കൂടി ഓടിച്ചപ്പോൾ ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൈറ്റില്ലേ ആ ഫ്ലൈറ്റ് ഇപ്പം ഇല്ല ആ ഫ്ളൈറ്റിന്റെ ബോഡിയൊക്കെ വെച്ച് ഉണ്ടാക്കിയതായിരുന്നു ആ ഒരു കുഞ്ഞി ഫ്ലൈറ്റ് അത് ഗിഫ്റ്റ് ആയിട്ട് അവർക്ക് മൂന്നേർക്കും കൊടുക്കുന്നുണ്ട് ഒരു മൂന്നേരും ഭയങ്കര സന്തോഷത്തോടുകൂടി തന്നെ സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞോട് സിയാ സംസാരിക്കാണ് നീ സത്യം എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം നീ അത് തുറന്നു പറയണം നിന്റെ മോൾക്ക് നീ ഒരു സത്യസന്ധനല്ല എന്ന് നീയൊരു സത്യസന്ധാരറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമാവില്ലേ എന്നൊക്കെ പറഞ്ഞേ അവനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കാണ്ട് പക്ഷെ യങ്ഷ് വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാണ് എനിക്ക് വേറെ പണിയുണ്ട് ഞാൻ എന്തായാലും പോണെന്ന് നല്ല രീതിയിൽ പറഞ്ഞോണ്ട് അവൻ അവിടെ നിന്ന് ഏറ്റുപോയി അവൻ്റെ ആ പ്രതീക്ഷയും നശിക്കുകയാണ് അങ്ങനെ സീ അവ പോവാൻ നിൽക്കുമ്പോൾ അവൾക്ക് ഒരു കോൾ വരുന്നുണ്ട് അത് ആ വക്കീലിന്റെ കാരണം ഞാനത്തിങ്ങ് ആ വക്കീലിനെ വിളിച്ചിട്ട് എല്ലാ പ്രതീക്ഷയും കഴിഞ്ഞു രണ്ട് ക്യാപ്റ്റന്മാരും ഒന്നും പറയില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആ വക്കീൽ സിയാവനെ വിളിച്ചിട്ട് പ്രതീക്ഷകളൊന്നുമില്ല പ്രൂഫ് എന്നുള്ള കാര്യം പറയുകയാണ് സിയാവോ എന്തൊക്കെ വന്നാലും ഞാൻ എന്തായാലും വന്ന് ട്രയൽ അറ്റൻഡ് ചെയ്യുന്ന സിയാവോ വാക്ക് കൊടുക്കുകയാണ് അങ്ങനെ ട്രയലിൻ്റെ ദിവസം വന്നു ആർക്കും വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അതിൻ്റെ പേരിൽ സോങ് സോങ്ങും യാഹാനും ഷിയാസിയൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അവൾ ഈ ടൈമിൽ ഫോണും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ലാപ്ടോപ്പിൽ അവളെ അച്ഛനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛന് ഭയങ്കര ടെൻഷനുണ്ട് കാരണം ഇപ്പോൾ കോടതിയിൽ അമ്മയും മുകളുമല്ല പൊരുതാൻ പോകുന്നത് അച്ഛനോടെന്ന് വെച്ചാൽ സിയാവോനോട് ഭയങ്കര ടെൻഷനോടുകൂടി സംസാരിക്കുമ്പോൾ അവളും നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട അമ്മ എന്തായാലും തോക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ടിയാണ് ആ ടൈമ് കോണിമ്പലിൽ അടിക്കുന്ന കേട്ടിട്ട് അവൾ വാതിൽ ഓർത്ത് നോക്കുമ്പോൾ ഞാങ് ആയിരുന്നു ഞാങ് തെങ്ങിപ്പോ ഇറ്റലി നിന്ന് പെട്ടെന്ന് വരെ എത്തിക്കഴിഞ്ഞു അവൻ വന്നിട്ട് അവളോട് സോറി ഒക്കെ പറയുന്നുണ്ട് കാരണം അവന് ഇതുവരെ അന്വേഷിച്ച് അവനക്ക് ഒരു പ്രൂഫ് കിട്ടില്ലാന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ സിയവനോട് സാക്ഷി പറയണ്ട ഞാൻ സാക്ഷി പറഞ്ഞോണ്ട് കാരണം ആ ഒരു ലേഡി ക്യാപ്റ്റൻ ഇല്ലേ അവള് പറഞ്ഞിരുന്നു ഞാങ് ഇങ്ങനെ സംസാരിക്കുന്ന ടൈം അവള് പറഞ്ഞിരുന്നു ശരിക്കും അതൊരു ദിവസം ആ എയർപോർട്ട് പൂട്ടിയിട്ടില്ല എന്നുള്ള കാര്യം പക്ഷെ അവള് എവിടെയും വന്ന് തുറന്ന് പറയില്ല എന്ന് പറയാണ് റാങ്ക്തിങ്ങനപ്പം ഉറപ്പാവാണ് ആ റെക്കോർഡിങ് മാനിപ്പുലേറ്റ് ചെയ്തതാണെന്ന് അതുകൊണ്ട് അവനും സാക്ഷി പറയാൻ സമ്മതിക്കുകയാണ് അങ്ങനെ റാങ്ക് തിങ് പോവാനായിട്ട് സിയാവും ഞാങ്തിങ് കൂടി സിയാവിൻ്റെ വീടിൻ്റെ പുറത്തുനിന്ന് സംസാരിക്കുമ്പോഴാണ് എവിടെ നിന്നോ ഓടി പറഞ്ഞെത്താണ് മാനേജർ നീ മാനേജർ നീ ഇപ്പോഴും സിയാവിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടാണ്ടായിപ്പോഴും അങ്ങോട്ടേക്ക് വന്നത് റാങ്ക്ങ്ങിനെ കണ്ട മാനേജർ നീയാണെന്ന് വച്ചാൽ അത്ഭുതത്തോടുകൂടി നോക്കുന്നുണ്ട് കാരണം അവൻ ഇട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ സിയാവനെ കാണാനായിട്ടല്ല വന്നേ സിയാവനോട് സുഖവിവരങ്ങൾ തിരക്കിയിട്ട് മാനേജർ നീ ആണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പ്രൂഫ് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ നീ സാക്ഷി പറയാൻ നിൽക്കേണ്ടവർ നിന്റെ ജോലിക്ക് ഇടങ്ങിയുണ്ടാകരുതെന്നൊക്കെ പറയുമ്പോ ഞാൻ തിയാണ് അതിലിപ്പോ നീ ഇടപെടേണ്ട ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് എന്ന് പറയാണ് മാനേജർ നീക്ക് നാങ്ക്തിങ്ങിന്റെ ഒരു പെരുമാറ്റത്തിൽ എന്തോ ഒരു ചേഞ്ച് വന്ന പോലെ തോന്നാണേ സിയാവോ അതും പറഞ്ഞ അവിടെ നിന്ന് പോകുന്നുണ്ട് നാങ്ക്തിങ്പ്പോ മാനേജർ നീനോട് പറയാനേ എനിക്ക് ഇതിനോട് ഒരു കാര്യം പറയാനുണ്ട് ഇത് ഞാൻ മുന്നേ പറയേണ്ട കാര്യമായിരുന്നു ഈനോടും അതായത് അവന്റെ മുന്നത്തെ ഗേൾഫ്രണ്ട് അവളോടും നിന്നോടും ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടം വരുത്തിയിട്ടുണ്ട് പക്ഷെ അതിനൊന്നും വേണ്ടിയിട്ട് ഞാൻ സിയാവനെ വിട്ട് കളയാൻ തയ്യാറല്ല എനിക്ക് ശരിക്കും അവളോട് ഇഷ്ടമാണ് എനിക്ക് അവളോട് ഭയങ്കര പ്രണയമാണെന്നുള്ള കാര്യം ഞാൻ ടീം മാനേജർ നീനോട് തുറന്നു പറയുകയാണേ മാനേജർ നീ അപ്പോൾ ഇത് നിനക്ക് ആദ്യമേ പറഞ്ഞാൽ മതിയായിരുന്നു വെറുതെ എന്നെ പൊട്ടം കളിപ്പിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിട്ട് മാനേജർ നീ അവിടെ നിന്ന് പോകുന്നത് രണ്ട് ദിവസം കഴിഞ്ഞ് ഇന്നാണ് ട്രയലിൻ്റെ ദിവസം കേട്ടോ ഇപ്പോൾ കോടതിയിൽ എല്ലാവരും എത്തിക്കഴിഞ്ഞായിരുന്നു സിയാവ് വരുന്ന കണ്ടപ്പോൾ സോങ് സോങ്ങും എല്ലാവരും വന്ന് സംസാരിക്കുന്നുണ്ട് റിയാവിൻ്റെ അമ്മേനെ എതിർഭാഗത്ത് വക്കീല് അവളെന്ന് വെച്ചാൽ ജിയാ അങ്ങനെ അപ്പൊ വരുന്നത് സിയാവ് ഒരു വിറ്റ്നസ് അല്ലേ ഒരു സാക്ഷിയാണ് സാക്ഷികൾക്ക് ഇരിക്കാൻ വേണ്ടി വേറൊരു റൂമുണ്ടായിരുന്നു അങ്ങനെ കോടതിയിൽ വിചാരണ ഒക്കെ കഴിഞ്ഞതിന് ശേഷം സാക്ഷിനെ വിളിച്ചോണ്ടിരുന്നേ ജിയാവോണം ഫസ്റ്റ് അത് സാക്ഷി ആ ഒരു സാക്ഷിയുടെ കൂട്ടത്തില് നാങ്ത്തിങ് റൂമിൽ ഉണ്ട് സിയാവോ വന്നിട്ട് ഇണ്ടായ കാര്യങ്ങളൊക്കെ പറയുകയാണ് ജിയാങ് ഇങ്ങനെ പറയുന്നത് കേട്ടു രോഗി ഇപ്പൊ ബെറ്റർ ആയി ഞങ്ങൾക്ക് ഫ്ലൈറ്റ് വേണ്ട ക്യാൻസൽ ചെയ്തു എന്ന് പറയുന്നത് ജിയാവോ കേട്ടു എന്ന് കോടതി പറയുമ്പോ അമ്മ അത് വളച്ച് തിരിച്ചോണ്ട് ജിയാങ്ങിനോട് സിയാവോക്ക് എന്തോ പ്രതികാരം ഉണ്ട് അവര് തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു അത് പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ട് അവളിങ്ങനൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു തിരിച്ച് ഉൾട്ടാക്കണം അത് അത് കോടതി വിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ സിയോന്റെ സാക്ഷിയെ അവിടെ വാല്യൂ ആയിട്ട് എടുക്കുന്നില്ല അടുത്തതായിട്ട് നാങ്ക്തിങ് വന്ന സാക്ഷി പറയാനായിട്ട് വരുന്നുണ്ട് ിനെ കണ്ടതും എല്ലാവരും ഞെട്ടിത്തറിച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചവേർ പോട്ടിട്ട് എല്ലാവരും ഇപ്പം ആ ഒരു കോടതിയിൽ ഉണ്ടായിരുന്നു എന്താണ് വിധി അറിയാൻ മാനേജർ നീയും അവിടെ ഉണ്ടായിരുന്നു മാനേജർ നീയും ഞാങ് തെങ്ങിനെ കണ്ടതും ഞെട്ടി അപ്പം ഞാങ്ത്തെങ്ങ് ആ ഒരു ക്യാപ്റ്റൻ പറഞ്ഞില്ല ആ ലേഡി ക്യാപ്റ്റൻ പറഞ്ഞില്ലേ അന്നത്തെ ദിവസം എയർപോർട്ട് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം അത് പറയുന്നുണ്ട് അപ്പം ഞാങ്തിങ്ങിൻ്റെ ഈ സാക്ഷ്യം ഉൾക്കൊള്ളിരിക്കാനായിട്ട് ജിയാവിൻ്റെ അമ്മ ചോദിക്കുകയാണ് ജിയാങ്ങും ഞാങ്തിങ്ങും ഡെപ്യൂട്ടി പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ടല്ലേ ആ ഒരു പൊസിഷൻ നിനക്ക് കിട്ടണം എന്ന് നല്ല ആഗ്രഹമില്ല അതുകൊണ്ട് തന്നെ ജിയാങ്ങിനെ താഴ്ത്താൻ വേണ്ടിയാലും നിങ്ങളൊക്കെ ചെയ്തതെന്ന് ചോദിച്ചിട്ട് ആ സാക്ഷ്യം വാല്യൂ അല്ലാണ്ട് ആക്കെയാണ് അങ്ങനെ രണ്ട് സാക്ഷികളെയും കോടതി തള്ളുമ്പോൾ ഭയങ്കര വിഷമിച്ചിട്ട് പുറത്തിറങ്ങാൻ ഞാങ്തിങ് ഞാങ്തിങ്ങിന് ആ ടൈമിലാണെന്ന് വെച്ചാൽ ആ ലേഡി ക്യാപ്റ്റൻ ഇല്ലേ അവൾ വിളിക്കുകയാണ് അവള് വിളിച്ചിട്ട് അവളുടെ മൈൻഡ് മാറി ഞാൻ വന്ന് സാക്ഷി പറഞ്ഞോളാം അത് പറയുകയാണ് പക്ഷേ ട്രയൽ കഴിഞ്ഞില്ലേ ഇനി ചെയ്യാൻ അപ്പോൾ അപ്പൊ ഇനി വന്നിട്ട് കാര്യമൊന്നും എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അവസാനത്തെ ജിയാങിന്റെ സാക്ഷിയായ ഒബ്സർവറായ ഈച്ചാങ്ങിനെ കോടതിയിലേക്ക് വിളിക്കുകയാണ് ഈച്ചാങ്ങനെന്നുവെച്ചപ്പോൾ സിയാവു പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് അവനക്ക് സാക്ഷി പറയാനായിട്ട് പറ്റുന്നില്ല അവൻ ശരിക്കും നോണ പറയാനായിട്ട് അവനക്ക് വരുന്നില്ല അവൻ്റെ മോളെ കാര്യമൊക്കെ ആലോചിച്ചുകൊണ്ട് ഇടയിൽ ഞാങ്തി പറഞ്ഞ കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട് അങ്ങനെ അവൻ സത്യങ്ങളെല്ലാം ആ കോടതിയിൽ തുറന്നു പറയാണ് അതായത് ശരിക്കും അന്നത്തെ ദിവസം ആ ഒരു എയർപോർട്ട് പൂട്ടിയിട്ടില്ല എന്നുള്ള കാര്യം കേട്ടിട്ട് സിയാവിൻ്റെ അമ്മ എട്ടിത്തീർച്ചു നിൽക്കുന്നുണ്ട് അവന്റെ അമ്മക്കൊന്നും അറിയില്ലല്ലോ ജിയാങ്ങി ഈ ഒരു റെക്കോർഡിങ്ങിൽ മാനിപ്പുലേഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അതുപോലെ തന്നെ വേറെ ഒരാൾക്കും അറിയില്ല ഈ ഈ ചാങ്ങിന് മാത്രം അറിയും കമ്പനിയിലുള്ള പ്രമുഖരായ ഒരു വർക്കേഴ്സിനും ജിയാങ് ഇങ്ങനൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അറിയില്ല അങ്ങനെ നെട്ടി തെറിച്ച് നിക്കുകയാണ് കോടതിയിൽ എല്ലാവരും ഈ ചാങ് ജിയാങ്ങിനെതിരായിട്ടുള്ള മറുപടി പറഞ്ഞോണ്ട് തന്നെ ജിയാങ്ങിന്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടുകൊണ്ടാണ് അവൻ ഇരിക്കുന്നത് അവനക്ക് എന്തോ കുറ്റബോധം തോന്നി തുടങ്ങിയത് കാരണം ജിയാങ്ങിന്റെ ഒരു സബോർഡിനേറ്റ് ആയ ഈ ചാങ്ങിന് പോലും അയാളോടൊരു ദയ തോന്നിയിട്ടും ഇവൻ ഇത്ര വലിയ സീനിയർ ക്യാപ്റ്റൻ ആയിട്ട് എന്തവന് പാസഞ്ചേഴ്സിനോടൊന്നും ദയ തോന്നാത്തിനെന്ന് ആലോചിച്ചു പക്ഷെ അമ്മ എന്ന് വെച്ചാൽ ഭയങ്കര വലിയൊരു വക്കീലാണ് അവളാണെന്ന് വെച്ചാൽ അത് തിരിച്ചുകൊണ്ട് പറയാണ് ഈ ചാൻ ആദ്യതൊന്നല്ലോ പറഞ്ഞത് അവന അപ്പൊ അത് നോണെ എന്ന് ചോദിക്കുമ്പോൾ ഈ ചാൻ അത് നോണെ പറഞ്ഞതാന്ന് പറയുകയാണ് അപ്പൊ ഇതെങ്ങനെ നോണല്ലാന്ന് വിശ്വസിക്കുക പറഞ്ഞ് അവരത് അങ്ങനെ തിരികാണ് കോടതിക്ക് അത് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അവൾ വാദിക്കുകയാണ് ഈ ചാൻ അവിടെ നിന്ന് ചമ്മിട്ട് എണീറ്റ് പോകുന്നുണ്ട് സിയാവോ ഒക്കെ ഈ സമയം ഇത് കണ്ടുകൊണ്ടിരുന്ന ഷിയാസിയാണെന്ന് വെച്ചാല് ഈ ചാൻ നമ്മുടെ സൈഡിലാണെന്നും പറഞ്ഞ് മെസ്സേജ് ഈ ആയിക്കാണീച്ചാൻ ആ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന കണ്ട സിയാവണെന്ന് വെച്ചാൽ ഈ ചാനിന്റെ അടുത്ത് കൂടി ചെന്നിട്ട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് ഇങ്ങനെ മറുപടി പറഞ്ഞു ഈ ചാങ്ങിനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല കാരണം ആ കോടതിയില് സിയാവിന്റെ അമ്മ അങ്ങനെ പറഞ്ഞല്ലോ അപ്പൊ ഇനി എന്നുള്ള കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ക്യാപ്റ്റൻ ഹീറോ ഗുണാങ്ക് ആണെന്ന് വെച്ചാൽ മറ്റൊരു ലേഡി ക്യാപ്റ്റൻ ണ്ടായിരുന്നില്ലേ അവൻ അന്ന് കാണാൻ പോയത് ഇറ്റലിയിൽ ആ ഒരു ക്യാപ്റ്റൻ്റെ പെട്ടിയും പിടിച്ചുകൊണ്ട് പിന്നിലൂടെ ആ ഒരു ക്യാപ്റ്റനും വരുന്നുണ്ടായിരുന്നു സാക്ഷി പറയാനായിട്ടാണ് ഇപ്പോൾ അവൾ വന്നുകൊണ്ടിരിക്കുന്നത് ഗുനാങ്തിൻ്റെ മുഖത്ത് നല്ല ചരിയായിരുന്നു ആ ഒരു ക്യാപ്റ്റനെ കണ്ടോടുകൂടി സിയാവും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് അപ്പോളാണ് ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നത് ആ ലേഡി ക്യാപ്റ്റൻ വിളിച്ചായിരുന്നല്ലോ ഞാൻ സാക്ഷി പറയാമെന്ന് പറഞ്ഞിട്ട് ഗുനാങ്തിങ് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ട്രയൽ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവൾ ഓൾറെഡി ലൂച്ച എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം കൊണ്ട് തന്നെ അവൾ ഇവിടേക്ക് എത്തുമായിരുന്നു തിങ് അപ്പോൾ അവളെ കൊണ്ട് സാക്ഷി പറയിക്കുകയെന്നെ വിചാരിക്കുകയാണ് അങ്ങനെ കോടതി കയറി ആ ഒരു ക്യാപ്റ്റൻ സാക്ഷി പറയുന്നുണ്ട് എല്ലാവരും അവരും ഭയങ്കരായിട്ട് ഞെട്ടി തെറിച്ച് നിക്കുകയാണ് കാരണം ഇവർക്ക് ആർക്കും അറിയില്ല ഇങ്ങനൊക്കെയുള്ള സംഭവങ്ങൾ എന്നുള്ളത് ഇനി കോടതി വിധി എന്തായിരിക്കും എന്നുള്ള വെയിറ്റിങ്ങിലാണ് എല്ലാവരും സിയാവൂണെന്ന് വെച്ചാൽ ആ ഒരു ലേഡി ക്യാപ്റ്റനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ഇവിടെക്കുള്ള ടിക്കറ്റ് ഫ്രീ ആ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടുകൂടി സംസാരിക്കുകയാണ് അങ്ങനെ ആ കോടതിയിൽ റിസൾട്ട് വരാണെങ്കിൽ ഇതൊരു കുറ്റമായിട്ടൊന്നും കോടതി എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു മീഡിയേഷൻ വെക്കാൻ അവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനിക്ക് ഉച്ച എയർപോർട്ടിനെയും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താം അതെ അതിർക്കാ സമ്മയ്ക്കാണെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോവാ ഉച്ച എയർപോർട്ടിന് എന്ത് വേണമെങ്കിലും ഈ ടൈമിൽ പറയാം വേണമെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കാതിരിക്കും അപ്പോൾ സിയവൻ്റെ അമ്മ പറയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തത് തെറ്റൊന്നുമില്ല ലീഗലി നിങ്ങൾക്കൊരു പ്രശ്നമൊന്നും വരുന്നില്ല ഒരു മാനിപ്പുലേഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ കോടതിയിൽ പ്രശ്നമൊന്നും വരുന്നില്ല ഒരു ക്യാപ്റ്റന്റെ ഡ്യൂട്ടി മാത്രമേ നിങ്ങൾ ചെയ്തുള്ളൂ എന്തായാലും മീഡിയേഷൻ വേണ്ടാതെ തെരഞ്ഞെടുക്കാൻ പറയുകയാണ് പക്ഷെ സിയ ഇങ്ങനെ കുറ്റഭേതം തോന്നിയോണ്ട് തന്നെ ആ ഒരു മരിച്ചാളുടെ അച്ഛൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അവനക്ക് ദയ തോന്നിയോണ്ട് അവൻ പറയാണ് മീഡിയേഷൻ തന്നെ എടുക്കുക ഞാൻ മരിച്ചവളുടെ അച്ഛനോട് സോറി പറയാൻ തയ്യാറാണ് പബ്ലിക്കായിട്ട് തന്നെ സോറി പറയാം പിന്നെ അയാൾക്ക് എന്ത് കോമ്പൻസേഷൻ വേണമെങ്കിലും ഞാൻ കൊടുക്കാമെന്ന് പറയുകയാണ് അത് കേട്ടിട്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം വലിയൊരു നീതി ഇവിടെ ലഭിച്ചേക്കുന്നത് ആ മരിച്ച ആളുടെ അച്ഛനാണെന്ന് വെച്ചാൽ ഇപ്പോൾ കരഞ്ഞോണ്ടിരിക്കുകയാണ് സംഭവം തൻ്റെ മോൻ മരിച്ചെങ്കിലും ഞങ്ങൾക്കുള്ള നീതി കിട്ടിയല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിൽ അങ്ങനെ വീട്ടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന ടൈമിൽ സിയാവോ ഓടി ചെന്ന് ആ ഒരു മരിച്ചാളുടെ അച്ഛൻ്റെ കൈ കയറി പിടിക്കുന്നുണ്ട് ആ അച്ഛനോടാന്ന് വെച്ചാൽ സിയാവോനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് കാരണം സിയാവോ അവനക്ക് വേണ്ടി കുറേ ഷ്ടപ്പെട്ടത് അവൻ കണ്ടിരുന്നല്ലോ പക്ഷെ അധികം നേരൊന്നും അയാൾക്ക് അവിടെ സംസാരിച്ച് നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല സന്തോഷം കൊണ്ട് അയാൾ അവിടെ നിന്ന് കരഞ്ഞോണ്ട് പോവുകയാണ് യുഹാനും സോങ് സോങ് ഷിയാസി വന്ന് സിയാവോനോട് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഗുനാങ്തിങ്ങിനെയും സിയാവോനെയും ഒറ്റക്ക് തനിച്ച് അവർ സംസാരിക്കാനുള്ള ഒരു അവസരം ഇട്ടോണ്ട് സോങ് സംഭവം നമുക്ക് ഫുഡ് അയക്കണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നുണ്ട് സിയാവോ നിങ്ങൾ എന്താ അപ്പൊ എന്നെ ഫുഡ് അയക്കാൻ വിളിക്കാത്തതെന്ന് പറയുമ്പോൾ സോങ് സോങ് ഏ എന്ത് കേൾക്കുന്നില്ല കേൾക്കുന്നില്ലാന്ന് പറഞ്ഞ സംസാരം ഡിസ്റ്റർബ് ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇപ്പം സിയാവും ഗുനാങ് തിങ്ങും ഒറ്റക്ക് നിൽക്കുകയാണ് ഇവർക്ക് രണ്ടുപേർക്കും മുഖത്തോട് മുഖം താക്കാൻ തന്നെ എന്തോ ഒരു നിൽക്കുന്നുണ്ട് സിയാവോ അപ്പോൾ ഗുനാങ്ക്തികിനോട് ഇത്രയൊക്കെ ചെയ്തതിനുള്ള താങ്ക്സ് പറയുന്നുണ്ട് ഗുനാങ്തി അപ്പോൾ അവനക്ക് എന്തോ ഒരു കാര്യം പറയാനുണ്ട് അവനക്ക് അവളിഷ്ടമാണെന്നുള്ള കാര്യം പറയാൻ നിൽക്കുമ്പോഴാണ് അവടെ നീസാൻ അതായത് മാനേജർ നീ വന്ന് നിൽക്കുന്നത് സിയാവോ കാണുന്നത് സിയാവോ ഗുനാങ്ക്തികിനോട് ഒരു മിനിറ്റ് ഒന്നും പറഞ്ഞിട്ട് മാനേജർ നീയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് മാനേജർ നീ അപ്പോൾ അവളോട് എന്തായാലും സോറി ഞാൻ നിന്റെ ഭാഗത്ത് നിന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ നല്ല കാര്യം തന്നെ ചെയ്തത് ഞാൻ നന്നായിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചിട്ടല്ലേ നിങ്ങൾ അതൊക്കെ ചെയ്തേ എന്ന് പറയുകയാണ് മാനേജർ നീ നീയപ്പോൾ എനിക്കും ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ സിയാവോ പറയാൻ പറയാണ് മാനേജർ നീ അവനിക്ക് അവളെ ഇഷ്ടമായിരുന്നു എന്നും ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു നിനക്ക് എന്ത് മറുപടി ആണെങ്കിലും പറയാം എന്ന് പറയുമ്പോൾ സിയാവോ ആകെ ചമ്മി നിൽക്കുകയാണെ ഇനിയിപ്പോൾ എന്താ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് മാനേജർ നീ ആണെന്ന് വെച്ചാൽ ഞാൻ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ സിയാവോ ഇല്ല എന്ന് പറയാം ഇപ്പോഴും നല്ല ഫ്രണ്ട്സ് ആയിരിക്കും എന്ന് പറയുമ്പോൾ സിയാവോ അത് ആക്സെപ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ ഒരു നല്ല ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഹഗ് കിട്ടാനായിട്ട് മാനേജർ നീ അവളെ കെട്ടിപ്പിടിക്കാനായിട്ട് ഇങ്ങനെ കൈ നേരിപ്പിടിച്ച് നിൽക്കുമ്പോൾ സിയാവ് മടിച്ച് നിൽക്കുന്നുണ്ട് ഗൂനാങ്തിങ്ങനെന്നുവച്ചാൽ ഇതൊക്കെ കണ്ടിട്ട് ഇനി മാനേജർ നീ അങ്ങനെ അവളോട് ഇഷ്ടമാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാവോ എന്ന് വിചാരിക്കുകയാണ് മാനേജർ നീനെ എന്നെ കെട്ടിപ്പിടിക്കുന്നത് കണ്ടതോടുകൂടി നാങ്തിങ്ങിൻ്റെ എല്ലാ വിശ്വാസവും പോവാണേ അവൻ വിചാരിക്കുകയാണ് മാനേജർ നീ അവളോട് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ അവൾ സ്വീകരിച്ചു എന്ന് അങ്ങനെ മാനേജർ നീ പോയി കഴിഞ്ഞതിന് ശേഷം ഗുനാങ്തിൻ്റെ അടുത്തേക്ക് സിയാവ് പോകുമ്പോൾ നാങ്തിങ് വീണ്ടും എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുകയാണ് സിയാവോ അപ്പോൾ എന്നാൽ നമുക്ക് പോകുക എന്ന് പറഞ്ഞവൾ പോവാൻ നോക്കുമ്പോൾ നാങ്തിങ് അവളെ കയ്യിൽ പിടിച്ചുട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നാ പറഞ്ഞേന്ന് പറയുകയാണ് അപ്പോളാണ് പെട്ടെന്ന് സിയാവിൻ്റെ അമ്മ വന്നിട്ട് കൂടി സിയാവോ ഒന്ന് വിളിക്കുന്നത് ഈ ടൈമിൽ ഞാൻ തെങ്ങ് സിയാവ് കൈയും പിടിച്ചിരിക്കുകയല്ലേ ഞാൻ തെങ്ങ് അവളുടെ കൈ വിടുന്നുണ്ട് അമ്മ ഒന്ന് കൂടി നീ നീ എയർപോർട്ടിൽ നിൽക്കണ്ട നിന്നെന്തായാലും ഇവിടെ നിന്ന് പിടിച്ചു വിടുന്നു പറഞ്ഞാൽ അവളെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് പോകുമ്പോൾ അമ്മനോട് സിയാവോ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അമ്മ അങ്ങനെ തളർന്ന് തലകറങ്ങി വീഴാണ് അവൾക്ക് ഓൾറെഡി ഒരു അസുഖമുണ്ടല്ലോ ഗുവിൻ എങ്ങും സിയാവും കൂടി അമ്മനെ കൊണ്ടുപോയി ആശുപത്രിയിൽ വരുത്തുന്നുണ്ട് അവളെ ആകെ ടെൻഷനിലാണ് ഇപ്പം എന്താണ് നമുക്ക് പറ്റിയെന്ന് അറിയാതെ അച്ഛനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട് അച്ഛൻ ആ ഒരു നിമിഷം കൊണ്ട് തന്നെ അവിടേക്ക് വരുന്നുണ്ട് ഞാങ് അപ്പോൾ നാളത്തെ പ്രസ് മീറ്റിങ്ങിലേക്ക് നീ വരണ്ട എന്നുള്ള കാര്യം പറയുന്നുണ്ടെങ്കിലും ജിയാവോ ജിയാങ് മാപ്പ് പറയുന്നത് കാണണമെന്ന് പറയാണ് അങ്ങനെ പിറ്റേ ദിവസം പ്രസ് മീറ്റിംഗ് ആയി ആ ഒരു മീറ്റിങ്ങിൽ ജിയാങ് തുറന്ന് പറയണം അവൻ ചെയ്ത കുറ്റങ്ങളൊക്കെ അതുപോലെ തന്നെ പബ്ലിക്കായിട്ട് തന്നെ ആ ഒരു ഫാമിലിനോട് മാപ്പ് ചോദിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയുള്ള കോമ്പൻസേഷനും കൊടുക്കാമെന്ന് പറയുന്നുണ്ട് ജിയാങിൻ്റെ ഇപ്പം എല്ലാ പൊസിഷനും അവിടെ ഔട്ട് ആക്കുകയാണ് ചെയ്തത് ജിയാങ്ങിന് ഇനി ഒരു ഫ്ലൈറ്റ് പോലും ഓടിക്കാനേ പറ്റില്ല എല്ലാ ലൈസൻസും റദ്ദാക്കി പ്രസ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു സൂ ഇല്ലേ അവനാണെന്ന് വെച്ചാൽ ിങ്ങിനെയും ജിയാവിനെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ജിയാങ്ങിന്റെ പൊസിഷൻ ഇപ്പൊ ബാലൻസ് ആയിട്ട് നിൽക്കല്ലേ ആ ഒരു ജിയാങ്ങിന്റെ പൊസിഷൻ ആക്ടിങ്ങിന് കൊടുക്കുകയാണ് ഒരു ഡെപ്യൂട്ടി മിനിസ്റ്റർ ആയിട്ടുള്ള ഒരു പൊസിഷൻ ആക്ടിങ്ങിന് കൊടുക്കുകയാണ് ജിയാങ്ങിന് ഇപ്പോൾ ഒരു പൊസിഷൻസും ഇല്ല അതുപോലെ തന്നെ ഡെപ്യൂട്ടി പ്രസിഡന്റ് ആയിട്ടുള്ള മത്സരത്തിൽ ഇപ്പോൾ നാങ്ക്തിങ്ങും മാനേജർ മീം മാത്രമേ ഉള്ളൂന്നും പറയാന്ന് നാങ്ക്തിങ് സോ മനസ്സാലെ ആ ഒരു മത്സരത്തിൽ നിന്ന് പിന്തിരിയാണ് നല്ല കാര്യമാണെങ്കിൽ ചെയ്തെങ്കിലും കമ്പനീനോട് വിശ്വാസം അഞ്ചന കാണിച്ചു അതിനുള്ള ഒരു തെറ്റായിട്ട് എനിക്ക് ഈ ഒരു പൊസിഷൻ വേണ്ട അത് മാനേജർ നീക്ക് തന്നെ കൊടുത്തോളാം പറയാണ് അങ്ങനെ തിരിച്ച് ഹോസ്പിറ്റലിൽ പോകുന്നത് ടൈം ആണെന്ന് വെച്ചാൽ അമ്മ ഇപ്പം എണീറ്റൊക്കെ ഇന്നിട്ടുണ്ട് അമ്മ അവളുടെ മോത്ത് പോലും നോക്കത്തില്ല അമ്മനോട് കുറേ കുറെ സംസാരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും മോത്തോക്കാതെയാണ് അമ്മ ഇരിക്കുന്നത് അച്ഛനവിടെ വന്നിട്ടുണ്ടായിരുന്നു അച്ഛനെ സിയാവോനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് സിയാവോനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട് അതായത് അമ്മക്ക് ഈ ജോലിനോടുള്ള വെറുപ്പൊന്നുമല്ല സിയാബോനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ ജോലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞതെന്നും അമ്മക്ക് ചെറുപ്പത്തിൽ എപ്പോഴും ഒരു ആക്സിഡൻ്റ് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്ര പേടിയെന്നുള്ള കാര്യം സിയാവോൻ്റെ അച്ഛൻ സിയാവനോട് പറയുമ്പോഴാണ് അവൾ അറിയുന്നത് അവൾക്ക് ഭയങ്കരമായിട്ട് വിഷമാകുന്നുണ്ട് കാരണം അമ്മ ഇത്ര നാളും അവളെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നാണ് സിയാവു വിചാരിച്ചിരുന്നത് ഇപ്പോൾ അമ്മ ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമാണ് ചെറുപ്പത്തിൽ നടന്നൊരു കഥ അവൾ പറയുകയാണ് അവൾക്ക് വയർ വേദന എടുത്തെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അമ്മ ആണെന്ന് വെച്ചാൽ നിയ അവിടെ എവിടെയെങ്കിലും ഗുളിക ഉണ്ടാവും എടുത്ത് കഴിക്കുന്നതാണ് പറഞ്ഞേന്ന് സിയാവോ പറയാണ് എന്നിട്ട് അവൾ കരഞ്ഞോണ്ട് എല്ലാ അമ്മമാരും കുട്ടികൾക്കൊന്നും പനിയാണെന്ന് പറയുമ്പോൾ തന്നെ എത്ര കെയർ ആ ചെയ്യുന്നത് എന്നെ നോക്കാൻ മാത്രം ആരുമില്ലാന്ന് പറയാം പക്ഷെ സിയാവനോട് അച്ഛൻ ശരിക്കും അപ്പൊ എന്താ നടന്നതെന്നുള്ള കാര്യം പറയുകയാണ് അല്ല സിയാവോ വയ്യാന്ന് പറഞ്ഞ ആ സമയത്താണെന്ന് വെച്ചാൽ അമ്മ വീട്ടിലേക്ക് ഓടി എത്താണ് ചെയ്തത് പക്ഷേ സിയാവോ തളർന്ന് വീണായിരുന്നു അമ്മ ആണ് അവളെ ആശുപത്രിക്ക് എത്തിച്ചത് പക്ഷെ അമ്മ നീ ചെയ്തതെന്നുള്ള കാര്യമൊന്നും അമ്മ അവൾ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മക്ക് ശരിക്കും അവളോട് ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം അച്ഛൻ തുറന്ന് പറയുന്നുണ്ട് അവൾക്ക് അങ്ങനെ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട് അമ്മനോട് ഇങ്ങനെയൊക്കെ പേര് മാറിയല്ല ആശുപത്രിയിൽ ചെന്നിട്ട് അമ്മയുടെ റൂമിലെത്തുമ്പോൾ അമ്മന്ന് എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് പോകാനായിട്ട് ഭയങ്കര വാശിക്കാരിയാണല്ലോ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മനോട് സിയാവോ ചെന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് പറയുകയാണ് ഭയങ്കര സ്നേഹത്തോടുകൂടി അമ്മ തായാലും ഇവിടെ വരെ വന്നതല്ലേ എൻ്റെ ഒപ്പം കുറച്ച് ദിവസം നിന്നിട്ട് പോകുക എന്ന് പറയുകയാണ് അമ്മ ആദ്യമൊന്നും സമ്മതിച്ചില്ല പിന്നെ അവള് ഞാൻ ചെയ്തത് തെറ്റാ അമ്മ പ്ലീസ് എൻ്റെ ഒപ്പം നിൽക്കണം എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ പറയുമ്പോൾ അമ്മ ആ ഓക്കെ എൻ്റെ ലഗേജ് എടുത്തിട്ട് വന്ന് അച്ഛനോട് പറയുന്നുണ്ട് ആ ടൈമാണ് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് ഞാങ്ത്തങ്ങൾക്ക് വരുന്നത് അമ്മ ഓ ആരായ വന്നേക്കുന്നത് സബോർഡിനേറ്റിന്റെ കൈ കയറി പിടിച്ച ഒരു മാസ്റ്ററാണ് വന്നേക്കുന്ന പറഞ്ഞ് ഞങ്ങത്തിനെ കളിയാക്കാണേ സിയാവോ ഇപ്പൊ അമ്മ വിളിക്കുന്നുണ്ടെങ്കിലും ദേഷ്യപ്പെട്ടൊന്നും പറയുന്നില്ല അച്ഛൻ ഇനി അധികം നേരം ഞാൻ ഇവിടെ നിർത്തിയാൽ എന്തായാലും ഞാങ്ങത്തിങ്ങനെ അമ്മനോട് ദേഷ്യാന്ന് മനസ്സിലായ അച്ഛൻ സിയാവോനോട് ഞാൻ കൊണ്ട് പുറത്തേക്ക് പൊക്കോ നിങ്ങൾ പൊക്കോന്നുള്ള കാര്യം പറയുകയാണ് അങ്ങനെ സിയാവോ അവിടെ നിന്ന് അമ്മനോട് യാത്ര പറഞ്ഞോണ്ട് ഞാങ് ആക്കാനായിട്ട് പോകുന്നുണ്ട് സിയാവോനെങ്ങനെയും കൂടി ഫാമിലി ഒറ്റക്ക് തനിച്ച് വിട്ടേക്കാണല്ലോട് അപ്പോൾ അവൻ എന്താ പറയാൻ വന്നതെന്ന് ചോദിക്കുന്നുണ്ടേ പക്ഷേ അവനാണെന്ന് വെച്ചാൽ അതൊന്നുമില്ല അത് ഞാൻ പിന്നെ പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് ആ ഒരു ടോക്ക് അവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോഴാണ് അവർ രണ്ട് പേരുടെ ഫോണിലേക്ക് ഓരോ ടൈമിൽ ജിയാങ്ങിൻ്റെ മെസ്സേജ് വരുന്നത് ജിയാങ് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഇവരോട് ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു മെസ്സേജ് ആ ഒരു മെസ്സേജ് കണ്ടതും സിയാവോ ഞാങ്തിങ് കൂടി ജിയാങ് ഉള്ള ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് ജിയാങ് അപ്പോൾ ഭയങ്കരമായിട്ട് മൂഡൌട്ടായിരുന്നു അവൻ ചിരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് വിഷമമുണ്ടായിരുന്നു അവൻ ചെയ്ത തെറ്റുകളൊക്കെ ജിയോനോടും ഞാങ് കൂടി ഏറ്റു പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇനി ഡെപ്യൂട്ടി പ്രസിഡന്റ് ആവാണെങ്കിൽ ലൂച്ചോ എയർപോർട്ടിൽ എന്തൊക്കെ ചേഞ്ച് വരുത്തണമെന്ന് അവനും ഒരു ഫയലിൽ ശേഖരിച്ചു വെച്ചിരുന്നു അത് നാങ്ക്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറ്റുന്നതാണെങ്കിൽ ഇതും കൂടി എടുക്കാൻ പറഞ്ഞിട്ട് ജിയാങ് അവിടെ നിന്ന് പോകുന്നുണ്ട് ജിയാങ്ങിൻ്റെ ഈ പറിച്ചിലൊക്കെ കേട്ടോടുകൂടി ജിയാവോക്കും നാങ്ക്തിങ്ങിനും ഭയങ്കര സങ്കടം ആവുന്നുണ്ട് ജിയാങ്ങിനെ എത്ര അത്ര വിളിച്ചിട്ടാൻ തിരിഞ്ഞ് നോക്കാതെ പോവാൻ അങ്ങനെ കാറിൽ ഇരുന്നുകൊണ്ട് ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജിയാങ്ങിൻ്റെ കാര്യമൊക്കെ അതിൻ്റെ ഇടയിൽ നാങ്തിങ് പറയുന്നുണ്ട് അവർക്ക് ആദ്യ ഒരു പെൺകുട്ടിന് ഇഷ്ടമായിരുന്നു അവളൊരു കോപ്പൈലറ്റ് ആയിരുന്നു ഫീമെയിൽ ആയിരുന്നു അവളുടെ മരണത്തിന് ശേഷം ഒരു വർഷത്തോളം അവർക്ക് ഫ്ല ഓടിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഒരു ഡിപ്രഷനിലായിരുന്നു അവൾ ഒരുപാട് അവഷ്ടമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ടിട്ട് സിയാവ് ഭയങ്കരമായിട്ട് ടെൻഷനിലാണ് അവൾക്ക് അത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നുമില്ല ഇപ്പം സിയാവ് വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ അമ്മനോടൊക്കെ നല്ല പെരുമാറ്റമാണെങ്കിൽ കാരണം നമുക്ക് വയ്യാത്ത കാര്യം അറിഞ്ഞല്ലോ നമ്മുടെ മുടിയൊക്കെ ഡ്രൈ ചെയ്ത് കൊടുക്കുന്നു നമ്മുടെ അടുത്ത് ചെന്നിരുന്നിട്ട് നന്നായി സംസാരിക്കുന്നു സിയാവ് ഇങ്ങനെ ആയോടുകൂടി അമ്മക്കും അവളോടൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് അവളോട് നന്നായി ചിരിച്ചൊക്കെ പെരുമാറുന്നതായിരുന്നു സിയാവോ അപ്പം അമ്മനോട് ഒരു ഡോക്ടറെ കാണണമെന്ന് പറയുകയാണ് ഒരു സൈക്കോളജിസ്റ്റ് കാണണം ഞാൻ റെക്കമെൻഡ് ചെയ്തതായിരുന്നു ആ ഒരു ഡോക്ടറെ അമ്മ ആദ്യം അതിനൊന്നും സമ്മതിക്കുന്നില്ല എനിക്കിപ്പോൾ ഡോക്ടറെ കണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ് സിയാവോ അതിന് കൂടുതലായിട്ടൊന്നും നിർബന്ധിക്കുന്നില്ല അങ്ങനെ അമ്മയും അച്ഛനും ഉറങ്ങിയതിന് ശേഷം സിയാവോ ഒറ്റയ്ക്ക് അവളുടെ ജോലികൾ ആരും കാണാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം വരുന്നും ചെയ്തു അമ്മ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകാനായിട്ട് സമ്മതിക്കാണെങ്കിൽ എന്നിട്ടും നമുക്ക് ഇവളിങ്ങനെ ഈ കോ പൈലറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിൽ താല്പര്യം ആ ഒരു ജോലി വിടാമെന്നും സിയാവോ അമ്മനോട് പറഞ്ഞിരുന്നു അങ്ങനെ അച്ഛൻ വെള്ളം എടുക്കാനായിട്ട് എണീക്കുമ്പോഴാണ് സിയാവോ പാതി രാത്രി ഉറക്കം ഒളിച്ചത് രുന്നു വർക്ക് ചെയ്യുന്നത് സിയാവൻ്റെ അച്ഛൻ കാണുന്നത് അച്ഛനപ്പൊ മനസ്സിലാവാണ് അമ്മ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇവിളിങ്ങനൊക്കെ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് അങ്ങനെ സിയാവിനോട് ചെന്നിട്ട് കൊറേ ഡിസ്റ്റർബൻസ് ആയില്ലേ എന്നൊക്കെ പറഞ്ഞ് സോറി പറയുന്നുണ്ട് പക്ഷെ സിയാവും അച്ഛനും അമ്മ അവളുടെ കൂടെ ഉള്ളതെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ കയ്യിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇതൊക്കെ എന്ന് വെച്ചാൽ അമ്മ അപ്പുറത്ത് നിന്നുകൊണ്ട് കേട്ട് നിൽക്കുന്നുണ്ട് സിയാവിൻ്റെ അച്ഛൻ ഞങ്ങന്നാ വേഗം തന്നെ പൊക്കും ഉണ്ട് ഡ്യൂട്ടി ചെയ്യാലോ എന്ന് ചോദിക്കുമ്പോൾ സിയാവോ എനിക്കിപ്പോൾ എൻ്റെ അമ്മയാണ് വലുത് എൻ്റെ അമ്മയുടെ അസുഖമാണ് വലുത് എൻ്റെ അമ്മയുടെ അസുഖം മാറുന്നവരെ ഞാൻ എങ്ങോട്ടും പോകണില്ല എന്ന് പറയുകയാണ് ഇതും അമ്മ ഒളിച്ച് നിന്നുകൊണ്ട് കേൾക്കുന്നുണ്ടായിരുന്നേ ഈ രാത്രി എന്നെ ഇപ്പോഴും ഞാൻ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവനക്ക് പെട്ടെന്ന് അവൻ്റെ കാഴ്ച മങ്ങുന്ന പോലെ വന്നാണ് അവനക്കൊരു ക്ലാസ് എടുക്കാൻ പോലും കാഴ്ച കിട്ടുന്നില്ല അങ്ങനെ വെള്ളമൊക്കെ തട്ടിപ്പോകുന്നുണ്ട് ഏതോ ഒരു അസുഖത്തിൻ്റെ മുന്നോടിയായിട്ടാണ് ഇങ്ങനെ വരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിറ്റേ ഇത് സർഗത്തിൽ നിന്നിട്ട് സിയാവോ നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട് അമ്മയാണ് വെച്ചാൽ അപ്പോൾ ഒരു ചെയറിലിരിക്കായിരുന്നു അമ്മയുടെ അടുത്ത് വന്ന് ഭയങ്കര സന്തോഷത്തോടുകൂടി സിയാവോ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുമ്പോൾ അമ്മ ആ ഒരു ഡോക്ടറെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഡോക്ടറെ അടുത്ത് പോകാൻ റെഡിയാണെന്നുള്ള കാര്യം അമ്മ പറയാണ് അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ ചെയ്യാവും കൂടി ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞാണ് അമ്മക്ക് ആദ്യം ഫ്ലൈറ്റിനോടുള്ള പേടി മാറ്റണമെന്ന് ഒരു ട്രയൽ ഫ്ലൈറ്റ് പോലെ ഓടിക്കാത്തൊരു ഫ്ലൈറ്റിൽ കയറി ഇരുന്നിട്ട് അവളെ ഒരു കൗൺസിലിംഗ് ചെയ്തുകൊണ്ട് ആ ഒരു ഫ്ലൈറ്റ് ഓടുന്നുണ്ടെന്നും അത് സിയാവോണോ ഓടിക്കുന്നത് എന്നുള്ളത് ഇമാജിൻ ചെയ്യാനായിട്ട് ഹിപ്നോട്ടിസം ചെയ്തുകൊണ്ട് ഡോക്ടർക്ക് പറ്റുമെന്ന് പറയാണ് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് വേണമായിരുന്നു മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലായിരുന്ന നീസാനോട് ആ ഒരു ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തു തരാൻ പറയുന്നുണ്ട് നീസാൻ ആദ്യം അതിന് സമ്മതിക്കുന്നില്ല കമ്പനിയുടെ റൂൾസ് തെറ്റിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ് പിന്നീട് കുറേ നിർബന്ധിച്ചതിന് ശേഷം ന്നോട് ചോദിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് മാനേജർ നീ പറയാണ് അങ്ങനെ മാനേജർ നീ സൂവിനോട് സംസാരിച്ച് ആ ഒരു ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ഡോക്ടറും അമ്മയും അച്ഛനും ഞാൻ സിയാവും കൂടി അമ്മനെയും കൊണ്ട് ഫ്ലൈറ്റിലേക്ക് കയറാണ് നമുക്ക് ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു അങ്ങനെ സീറ്റിൽ കയറിയിരുന്ന അമ്മനാണെന്ന് വെച്ചാൽ ആ ഒരു ഡോക്ടറെ ഹിപ്നോട്ടിസം ചെയ്യാണ് അമ്മ ഇപ്പോൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന പോലെ നമുക്ക് തോന്നാണ് എടുത്ത് കുറേ പാസഞ്ചേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഷിയാസി എടുത്ത് വന്ന് വെള്ളം വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ അമ്മയുടെ അടുത്ത് നിന്നുകൊണ്ട് എന്തൊക്കെയാണ് അമ്മയുടെ ഇമാജിനേഷനിൽ വരുന്നത് അതൊക്കെ ഇവിടെ നിന്നുകൊണ്ട് ഷിയാസും സിയാവും ഞാങ്തിങ്ങും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വർത്തമാനമൊക്കെ അമ്മ ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് നടക്കുന്ന പോലെ ആലോചിക്കുകയാണ് സിയാവോ ആണ് ഫ്ലൈറ്റ് ഓടിക്കുന്നതെന്ന് ആ ഒരു ഇമാജിനേഷനിൽ അറിഞ്ഞ അമ്മ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വയലെന്നാവുന്നുണ്ട് അപ്പോൾ ഡോക്ടർ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ കൂളാവുന്ന വിചാരിക്കുകയാണ് അങ്ങനെ സിയാഹോൻ്റെ ആ ഒരു ഫ്ലൈറ്റ് ഓടിക്കുന്നത് കണ്ട അമ്മക്കെടുന്ന വെച്ചാൽ സിയാവോ നന്നായിട്ട് എന്നെയാണ് അത് ചെയ്യുന്നത് ബോധം വരാണേ അമ്മ അങ്ങനെ ആ ഒരു ഫ്ലൈറ്റിൽ ഭയങ്കര കൂളായിട്ടിരിക്കുകയാണ് പക്ഷേ ആ ഒരു ഹിപ്നോട്ടിസത്തിൽ നിന്ന് ഓണർന്ന അമ്മക്കെടുന്ന വെച്ചാൽ ഇപ്പോൾ ആ ഒരു സ്ട്രെസ് വിട്ടിട്ടില്ല ആ ഒരു ഫ്രസ്ട്രേഷനിൽ തന്നെ നിൽക്കുകയാണ് അമ്മ സിയാവോ അമ്മനെ പോയി സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അച്ഛൻ പറയാണെങ്കിൽ നീ ഇവിടെ നിൽക്കുക ഞാൻ അമ്മ അവിടൊപ്പം പൊക്കോളാന്ന് പറഞ്ഞ് അമ്മയും അച്ഛനും കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് അമ്മ എന്ന് വെച്ചാൽ ആരോടും മിണ്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ സിയാബു ഞാങ് കൂടി ലുച്ചു എയർപോർട്ടിലേക്ക് പോകുമ്പോഴാണ് അമ്മയും അച്ഛനും അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുന്നത് കാണുന്നത് അങ്ങനെ ലുച്ചു എയർപോർട്ടിൻ്റെ മോളിൽ അബ്സ്റ്റേഴ്സ് ഇല്ലേ മോളിൽ പോയിട്ട് അമ്മയും സിയാബോ സംസാരിക്കുകയാണ് ഇതൊക്കെ മാറി നിന്നുകൊണ്ട് അച്ഛനും ഞാങ് നോക്കിക്കുന്നുണ്ട് അമ്മ കുറേ നേരം മിണ്ടാണ്ടിരുന്നതിന് ശേഷം അമ്മ ഇത്ര നാൾ ചെയ്ത് തെറ്റാണെന്നും എൻ്റെ മോൾ വലുതായി അവൾക്ക് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ അറിയാം നീ ഇനി മുതൽ ഫ്രൈ ചെയ്തോ എനിക്കൊരു കുഴപ്പമില്ല നീ ശ്രദ്ധിച്ചു പോയാൽ മതി പറയാണ് അത് കേട്ട് സിയാവണമെന്ന് വെച്ചാൽ സന്തോഷത്തോടുകൂടി അമ്മനെ കെട്ടിപ്പിടിച്ചിട്ട് ലവ്യം എന്നൊക്കെ പറയുന്നുണ്ട് അമ്മക്കും അതിൽ ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട് കാര്യം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തൻ്റെ മോള് അമ്മനെ കെട്ടിപ്പിടിക്കുന്നതും യു എന്ന് പറയുന്നതും ഒക്കെ അങ്ങനെ ഒരു സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ഗുനാങ്ക്തിങ്ങനും അച്ഛനും നല്ല സന്തോഷാവുന്നുണ്ട് അങ്ങനെ അമ്മ അന്ന് നമുക്ക് പോയിട്ട് സപ്പർ കഴിക്കുക എന്ന് പറയുന്നുണ്ട് ഗൂനാങ്തിങ്ങനെ അമ്മ വിളിക്കാൻ ശ്രമിക്കുന്നില്ലേ കാരണം അവർക്കൊരു പ്രൈവറ്റ് പ്ലേസ് കൊടുക്കും ഗൂനാങ്തിങ്കും സിയാവും ഒന്ന് വെച്ച് കഴിച്ചോട്ടെ അവരെ വിളിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും അവിടെ നിന്ന് പോകുന്നുണ്ട് അച്ഛൻ്റെ അമ്മയുടെ വിചാരം എന്ന് വെച്ചാൽ ഗുനാങ് ും സിയാവും ഇപ്പ കപ്പിൾസ് ആണെന്നുള്ളതാണ് അവർക്ക് വേണ്ടിയിട്ടൊരു പ്രൈവറ്റ് പ്ലേസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് അമ്മയും അച്ഛനും കൂടി അങ്ങനെ ഗുനാങ്തിങ്ങും സിയാവും കൂടി കാറി പോകുന്ന ടൈമിലാണെന്ന് വെച്ചാൽ ഗൂനാങ്തിങ് അവളോട് ഒരു സ്ഥലത്തേക്ക് വരുമോ കുറച്ച് നേരം എൻ്റെ ഇപ്പം വരാൻ പറഞ്ഞിട്ട് അവളെയും കൊണ്ട് പോകുന്നത് നാങ്തിങ്ങിൻ്റെ വീട്ടിലേക്കായിരുന്നു അങ്ങനെ നേരെ ചെന്നിട്ട് നാങ്തിങ്ങിന്റെ വീട്ടില് അവൻ്റെ ഒരു എക്സ് ഗേൾഫ്രണ്ട് ഇല്ലല്ലോ അവളുടെ റൂമിലേക്കാണ് പോകുന്നത് ആ റൂം മൊത്തം അവളുടെ ഫോട്ടോസ് ആയിരുന്നു അതുപോലെ തന്നെ അവളുടെ കരുതകളൊക്കെ സിയാവിനോട് തുറന്ന് പറയുന്നുണ്ട് അവൾ അവനക്ക് അത്ര ഇഷ്ടമായിരുന്നെന്നും അവളുടെ ഓർമ്മകളൊന്നും മറക്കാൻ പറ്റുന്നില്ല പക്ഷേ ജീവിതത്തിൽ എനിക്ക് ഇപ്പോൾ നിന്നോട് മാത്രമാണ് ഇഷ്ടമായിട്ട് തോന്നുന്നത് എൻ്റെ മനസ്സിൽ ഞാൻ വേറൊരാൾക്കും കൂടി ഇടം കൊടുത്തേക്കാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം സിയാവോനോട് ഞാൻ നാങ്ക്ടിങ് തുറന്ന് പറയുന്നുണ്ടേ പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് സിയാവോൺ എന്ന് വെച്ചാൽ ആകെ സ്തംഭിച്ചിരിക്കുകയാണ് അവളുടെ വിചാരം ഇപ്പം അവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിൻ്റെ സ്ഥാനത്തേക്ക് അവൾക്ക് പകരക്കാരിയായിട്ടാണ് ഇപ്പം സിയാവോൻ അവൻ പ്രപ്പോസ് ചെയ്തെന്ന് അത് അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ ഒരു സത്യം പറയണം അവൾക്ക് പകരമായിട്ടാണോ എന്നെ സെലക്ട് ചെയ്തത് അവളുടെ പോലെ ഒരു കോ ആയ വുമൺ ആയതുകൊണ്ടാണോ എന്നെ സെലക്ട് ചെയ്തതെന്ന് ചോദിക്കുകയാണ് പക്ഷെ നാങ്ക്ടിങ് അതുകൊണ്ടൊന്നല്ല നീ ഒരു ലേഡി കോ പൈലറ്റ് ആയതുകൊണ്ടല്ല നീ ഒന്ന് ഇഷ്ടിയ പോയതുകൊണ്ട് എനിക്കിതിനുഷ്ടമായിരുന്നു നാങ് ടി ഞാൻ ആയിട്ട് പറയുകയാണെങ്കിൽ പക്ഷെ സിയാവോ അതിലൊന്നും വീഴാതെ നമുക്ക് ആദ്യം ഫ്രണ്ട്സായിട്ടിരിക്കുക എന്നിട്ട് ഇഷ്ടപ്പെടണോ വേണ്ടേ തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ട് സിയാവോട് നിന്ന് പോകുന്നുണ്ട് നാങ് ടിങ്ങനാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ എന്താ വ്യക്തിയാവുള്ളൂ അല്ല എന്നോട് ആദ്യം വന്ന് ഇഷ്ടം എന്ന് പറഞ്ഞെന്ന് വെച്ചിട്ട് ആകെ അന്താളിച്ച് നിൽക്കാൻ നാങ് ടി ചിയാവ് ഒന്നായിരം വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് വെച്ചാൽ അമ്മേ അച്ഛനും ഫുഡ് കഴിക്കാതെ അവളെ മെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗുണത്തെ ഡേറ്റിംഗ് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾ അവൻ എൻ്റെ ലവർ ഒന്നല്ല എൻ്റെ ഇൻസ്ട്രക്ടറാണ് അമ്മനോട് തിരുത്തി പറയുന്നുണ്ട് അമ്മയച്ചനും അങ്ങനെ വേറൊരു ഹോട്ടലിലേക്ക് മാറാൻ പോവുകയാണ് കാരണം അവിടെ ആകെ ഒരു റൂം റൂമുണ്ടായിരുന്നുള്ളൂ അതിലാണെന്ന് വെച്ചാൽ അമ്മയും അച്ഛനും കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ സിയാവോ സോഫയിലാണ് കിടക്കേണ്ടി വരുന്നത് അത് വേണ്ട നിൻ്റെ അമ്മയുടെ കയ്യിൽ നല്ല പൂത്ത കാശാണ് അതുകൊണ്ട് ഞങ്ങൾ വല്ല ഹോട്ടലിലേക്ക് മാറിക്കോളാന്ന് പറഞ്ഞാൽ അവർ മാറാനായിട്ട് നിൽക്കുകയാണ് അന്ന് രാത്രിയാണെന്ന് വെച്ചാൽ ഞാൻ തെങ്ങിനെ ഇക്കാ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ആകെ ടെൻഷനാണ് നമുക്ക് ഫ്രണ്ട്സായിട്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞത് സിയാവും അവിടെയാണെന്ന് വച്ചാൽ നീ ചിയാവോ ആയതുകൊണ്ടാണ് എനിക്ക് നീ ഇഷ്ടം എന്ന് പറഞ്ഞ കാര്യം നന്നായിട്ട് ആലോചിക്കുന്നുണ്ട് അവൾക്കും ആ ഒരു വരികളൊക്കെ ഭയങ്കര ഇഷ്ടമായെങ്കിലും അവൾ തുറന്നിട്ട് നാങ്തിങ്ങിനോട് ഇഷ്ടമാണ് എന്നുള്ള കാര്യം പറയുന്നില്ല പിന്നെ ചങ്സിയാവും ഇപ്പോൾ തിരിച്ചവളുടെ വർക്കിലേക്ക് പോകുന്നേക്കാണ് അങ്ങനെ എല്ലാവർക്കും ക്ലാസ് എടുക്കുന്ന എടുക്കുന്നതുപോലെ ചങ്സിയാവും സോങ് സോങ്ങും ഞാങ്തിങ് കൂടി സേഫ്റ്റി മെഷർമെൻസിനെ കുറിച്ചൊക്കെ അവർക്ക് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ തേക്കണമെന്ന് വെച്ചാൽ ഡെപ്യൂട്ടി മിനിസ്റ്ററായിട്ട് പോസ്റ്റ് എടുത്തേക്കല്ലേ ജിയാങ്ങിൻ്റെ സ്ഥാനത്തേക്ക് അപ്പോൾ കമ്പനി വന്ന ഓരോ റൂൾസിൻ്റെ മാറ്റങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതിൽ തൊണ്ണൂറ്റിനാല് റൂൾസ് മാറ്റിയിൽ അറുപത്തിനാലെണ്ണം ജിയാങ്ങിൻ്റെ പ്ലാനാണെന്നും അവരോട് എല്ലാവരോടും പറയുന്നുണ്ട് ദിവസം ഷിയാസിക്ക് സോങ് സോങ്ങിനെ ഒരേ ഫ്ലൈറ്റായിരുന്നു അവർ ഓരോ വീട്ടിൽ തന്നെയല്ല പോരുന്നേ പക്ഷേ സോങ് സോങ് ഷിയാസിനെ വെയിറ്റ് ചെയ്തില്ലാന്ന് സോങ് സോങ്ങനെ ദേശത്തോട് നോക്കുകയാണ് ഇപ്പോൾ ഷിയാസി ഒരു ലിഫ്റ്റ് കയറാനായിട്ട് ഓടി വന്ന് ലിഫ്റ്റ് കയറുമ്പോഴെന്ന് വെച്ചാൽ അത് പിന്നെ ഓവർ വെയ്റ്റ് ആവാണ് ഷിയാസിനെ ഇറക്കണ്ടാന്ന് വിചാരിച്ച് സോങ് സോങ് വേഗം അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അപ്പോഴും ഓവർവെയ്റ്റ് മാറുന്നില്ല ഷിയാസി ഇറങ്ങിയപ്പോഴാണ് ഓവർ വെയ്റ്റ് മാറിയിട്ട് ആ ലിഫ്റ്റ് പോകാൻ തുടങ്ങിയത് ഷിയാസിൻ സോങ്ങ് സോങ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷിയാസി ഇപ്പോൾ ഇണങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ സോങ് സോങ് കാര്യം തിരക്കുമ്പോഴാണ് അവളെ കൂട്ടാണ്ട് പോയുള്ള പരാതിയാണെന്ന് മനസ്സിലാവുന്നത് സോങ് സോങ് ഷിയാസീനെ സിനിമയ്ക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അവർക്ക് ഇടയിൽ ഇപ്പോൾ ഒരു കെമിസ്ട്രി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സിയാവിൻ്റെ അമ്മയും അച്ഛനും ഇപ്പോൾ അവരുടെ സ്ഥലത്തേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഫ്ലൈറ്റ് ഓടിക്കുന്ന പോലെ സോങ് സോങ് ഉണ്ടായിരുന്നു നമുക്കിപ്പോൾ പേടിയൊക്കെ മാറി എന്നാലൊരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ അമ്മ ആ ഒരു ഫ്ലൈറ്റ് കയറി പേടിയോടുകൂടി ഇരിക്കുമ്പോൾ ഷി ഷിയാസി വന്ന് വീണ്ടും അമ്മനോട് എന്തെങ്കിലും വേണോ നല്ല ഒക്കെ ഉണ്ട് തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അമ്മക്ക് ഷിയാസിനി ഇഷ്ടമായിട്ട് ഒരു ദിവസം വീട്ടിലേക്ക് വായെന്നൊക്കെ പറഞ്ഞ് ക്ഷണിക്കുന്നുണ്ട് നമ്മുടെ കുശുമ്പി ആയിട്ടുള്ള ആ ഒരു എഡോസില് ചിയൂ അവളെന്ന് വെച്ചാൽ ഇപ്പോൾ കാശിക്കാരായ ഏതെങ്കിലും പാസഞ്ചേഴ്സിനെ വളയ്ക്കാൻ വേണ്ടി നടക്കല്ലേ അങ്ങനെ അവിടെ ഒരു കാശിക്കാരനായ ഒരാളിരിക്കുന്നുണ്ടായിരുന്നു അയാളെടുത്ത് പോയിട്ട് കുഞ്ചി കൊഴഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അയാളുടെ കോട്ടൊക്കെ ഊരി വാങ്ങിയിട്ട് സ്ലെറ്റ് ഇടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അയാൾക്കപ്പോൾ മനസ്സിലാവാണ് ഇവൾക്ക് തിരി ഇളക്കം കൂടുതലാണെന്നുള്ള കാര്യം ചിയുവിനെ അയാൾ നന്നായി നോക്കുന്നുണ്ട് എന്നിട്ട് ചെയ്യൂണെന്ന് വെച്ചാൽ കോട്ടിൻ്റെ ഉള്ളിൽ അവൾ അവരുടെ പേരും ഫോൺ നമ്പറും എഴുതിയിട്ട് ഒരു പേപ്പർ ആ കോട്ടിൻ്റെ ഉള്ളിലായിട്ട് ഇടുന്നുണ്ട് സോങ് സോങ്ങിനോട് ഈ സമയം ഞാങ്തിങ്ങെന്ന് വെച്ചാൽ സിയാവോക്ക് എന്ത് ഗിഫ്റ്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ സോങ് സോങ്ങിന് മനസ്സിലാവാണെങ്കിൽ ഞാങ്തിങ്ങനെ സിയാവനോട് എന്തോ ഒരു ഇഷ്ടം തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം സോങ് സോങ് അപ്പോൾ എന്തോ ഒരു വലിയ പ്ലാൻ പറഞ്ഞു കൊടുക്കുകയെന്ന് പറഞ്ഞു എന്തോ പറഞ്ഞും കൊടുക്കുന്നത് സിയാവോ അങ്ങനെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന ടൈമിൽ ഞാങ്ത്തിങ്ങനെ മെസ്സേജ് വരുന്നുണ്ട് ഞാനിപ്പോൾ ലൂച്ച ആർപോട്ടിൽ നിന്ന് പോകാൻ നിൽക്കുകയാണ് അവിടെ എത്തിയതിനു ശേഷം വിളിക്കാന്ന് പറഞ്ഞിട്ട് എന്നാൽ ലവേഴ്സിനൊക്കെ മെസ്സേജ് അയക്കില്ലേ അതുപോലെ ആ ടൈമിൽ തന്നെ സിയാവിൻ്റെ അടുത്തേക്ക് യു ഹാ വന്നിട്ട് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നാങ്തിങ്ങിന് വേണ്ടിയിട്ടാണ് അവളെ ഇപ്പോൾ എയർ ഹോഴ്സസ് എന്നുള്ള ഒരു ജോബ് തിരഞ്ഞെടുത്തത് പക്ഷെ നാങ്തിങ്ങി ഇപ്പോഴും എന്നൊരു സിസ്റ്റർ ആയിട്ടാണ് കാണുന്നത് അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു ആദ്യം അതെനിക്ക് ഒരു ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് ഓക്കെ ആയി സിയാവോ നിന്നെ നാങ്തിങ്ങിന് ഇഷ്ടമാണ് ഞാൻ അത് അപ്പളേ വിട്ടതാ നിങ്ങൾ എന്തായാലും നന്നായിട്ട് വരും എന്നും ഇതുപോലെ തന്നെ ഒരേ ഫ്ലൈറ്റിൽ നല്ല സുഹൃത്തുക്കളായിട്ട് വേണം എന്നൊക്കെ യു ഹാൻ സിയാവനോട് പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് കുറഞ്ഞ നേരം കഴിഞ്ഞതിന് ശേഷം ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്തു എന്നുള്ള മെസ്സേജ് നാങ്ത്തിങ്ങിൻ്റെ അടുത്ത് വരുന്നുണ്ട് സിയാവോക്ക് അതെടുക്കുമ്പോൾ തന്നെ അച്ഛൻ്റെ കോളും വരുന്നുണ്ട് അവർ സേഫായിട്ട് ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും പറയുന്നുണ്ട് സിയാവോ അങ്ങനെ കുറെ നേരം കഴിഞ്ഞ് അവിടെ നടന്നു പോയിരിക്കുമ്പോഴാണ് കുറേ പൈലറ്റുകൾ കൂടി എന്തോ ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത് കാണുന്നത് സിയാവിൻ്റെ അമ്മനെയും അച്ഛനെ കൊണ്ടുപോകാൻ പോയ ആ ഒരു ഫ്ലൈറ്റ് ഇല്ലേ അതിന് എന്തോ ഒരു തകരാറ് പറ്റിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഡിലേ ആവുന്ന ഫ്ലൈറ്റ് എന്ന് പറയുകയാണ് അത് കേട്ടത് സിയാവോക്ക് ഭയങ്കര ആവാണ് കാരണം അതിൽ ഗുണാംഗത്തി കാണലുള്ളത് അവളോടി ചെന്ന് എന്താണ് വിവരം അറിയാൻ വേണ്ടി തിരക്കുന്നുണ്ടെങ്കിലും സെക്യൂരിറ്റി അതിന്റെ ഉള്ളിലേക്ക് കിടത്തിവിടുന്നില്ല നീസാനെ വിളിച്ചിട്ട് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ആയ നീസാനെ വിളിച്ചിട്ട് കാര്യങ്ങൾ തിരക്കാൻ നോക്കുമ്പോൾ നീസാൻ ഭയങ്കര ബിസിയായിരുന്നു േ അവൾ അങ്ങനെ ഭയങ്കര ടെൻഷനോടുകൂടി ലിഫ്റ്റിൻ്റെ അടക്കം പോകുമ്പോഴാണ് സൈ ഫോൺ ചെയ്തുകൊണ്ട് വരുന്നത് കാണിക്കുന്നത് അതിൻ്റെ പിന്നിലായിട്ട് നാങ്ക്തിങ്ങുണ്ടായിരുന്നു നാങ്തിങ്ങിനെ കണ്ടപ്പോഴാണ് സി സിയാമിൻ്റെ ഷാക്സം നേരെ വീണത് നാങ്ക്ങ്ങിനെ ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാവാണ് അപ്പോൾ ആ ടൈമിൽ അവിടെയൊക്കെ നീസാനും വരുന്നുണ്ട് നീ അപ്പോൾ പറയുകയാണ് ആങ്തിങ് പോയ ഫ്ലൈറ്റ് തന്നെ ആയിരുന്നു അത് പക്ഷെ നാങ്തിങ്ങിനെ എന്തോ അർജൻറ്റുള്ള കാരണം ഫ്ലൈറ്റ് ചേഞ്ച് ചെയ്തിട്ട് ക്യാപ്റ്റൻ വേറെ ഫ്ലൈറ്റിലാണ് വന്നത് അതുകൊണ്ട് നാങ്തിങ് അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴാണ് അവൾക്ക് ഷിയാസിയുടെ കാര്യം ഓർമ്മ വന്നത് ഷിയാസിയും ആ ഒരു ഫ്ലൈറ്റിലായിരുന്നല്ലോ സോങ് സോങ്ങും നാങ്തിങ്ങിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു

സോങ് സോങ് കൂടി ഷിയാജിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ടൈമിൽ സോങ്സ് അങ്ങനെ ഭയങ്കര ആയിരുന്നു ഇത് കണ്ടിട്ട് സിയാബോനെ സോങ് സോങ്ങ് ഷിയാസിനോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്നുള്ളൊരു ഡൗട്ടും വരുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് ആ ഒരു ഫ്ലൈറ്റ് ഡിലേ ആയ ഫ്ലൈറ്റ് എത്തി എന്നുള്ള അറിയിപ്പ് വരാണ് അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ടൈം എന്തോ മാറിപ്പോയ കാരണം ഡിലേ ആയിരുന്നു ഇവരെ തെറ്റിദ്ധരിച്ചതായിരുന്നു ആ ഒരു ഫ്ലൈറ്റ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സോങ്ങനെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അവനാണെന്ന് വെച്ചാൽ ഓടി പോവാണ് ഷിയാസിനെ കാണാൻ വേണ്ടിയിട്ട് ഷിയാസി അങ്ങനെ ആ ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങി വന്നതും സിയാമോനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് എടുത്ത് നിൽക്കുന്ന സോങ്ങ്സ് അങ്ങനെ മൈൻഡ് ില്ലേ പക്ഷെ സോങ് സോങ് ആണെന്ന് വെച്ചാൽ ഷിയാസിനെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അവനിക്കിപ്പോൾ ഭയങ്കര ഉണ്ട് ഷിയാസിൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സോങ് സോങ്ങിനെ കണ്ടിട്ട് ഷിയാസി നീ എന്താണ് ഇങ്ങനെ നോക്കുന്നത് അങ്ങനെ മാറി നോക്കട്ടെ ചെക്കാന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം സിയാവോ ഷിയാസിന്റെ ചവിട്ടിലെ സോങ് സോങ്ങിന് നിന്നോട് എന്തോ ഉണ്ട് എന്നുള്ള ഒരു അർത്ഥത്തില് സ്വകാര്യം പറയുന്നുണ്ട് അത് കേട്ടതും ഷിയാസി ഇപ്പോഴായി പിന്നെ ഇൻ്റെ നോട്ടോമാവൊന്നും ശരിയല്ല നടക്കട്ടെ നടക്കട്ടെ എന്തായാലും നീ എനിക്ക് എന്തെങ്കിലും പോയി കുക്ക് ചെയ്ത് വെക്കുന്നു പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട് സോങ് സോങ് ഒക്കെ ചിരിച്ചുകൊണ്ടാണ് നിന്ന് പോകുന്നുണ്ട് അങ്ങനെ സോങ് നാങ്തിങ് എന്തോ ഒരു വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ സിയാവും കൂടെ കൂടാന്ന് പറഞ്ഞിട്ട് ആ ഒരു രണ്ടു പേരും കൂടി അടുത്തേക്ക് പോകാണ് നാങ് തങ്ങിനോട് സിയാവോ ഞാനും കൂടി ഉണ്ട് വർക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ നാങ്ത്തിങ്ങും അതിന് സമയത്ത് അങ്ങനെ ഒരു മൂന്നുപേരും കൂടി ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോൾ വരുന്നുണ്ട് അത് ആരോ അവൾക്ക് ഫ്ലവറും കൊണ്ട് വന്നിട്ടുണ്ട് ഏതോ ഒരു ഫ്ലവർ ഓർഡർ ചെയ്താണ് അത് ഡെലിവറി ചെയ്യട്ടേതും ചോദിച്ചിട്ടാണ് കോൾ വരുന്നത് അത് കേട്ടതും സോങ്ങ് സോങ് ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടേ കാരണം നേരത്തെ ഒരു ടൈമിൽ സോങ് സോങ്ങ് ഞങ്ങത്തിങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തില്ലേ സിയാവോനെ വളക്കാനായിട്ട് ആ ഒരു ഐഡിയ ആയിരുന്നു ഈ ഒരു പൂവ് തിങ്ങമ്പോ ചമ്മി അവിടെ ഇരിക്കുകയാണ് അങ്ങനെ സിയാവോ ഞാനൊന്നും പോകും ഓർഡർ ചെയ്തിട്ടില്ല എന്തായാലും അവിടെ വെച്ചോളാം പറഞ്ഞ് ഫോൺ കട്ട് കെട്ടിൻ്റെ പരിഭവമൊക്കെ കണ്ടിട്ട് അവൾക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ടാണെന്ന് തോന്നുള്ളൂ ഞങ്ങത്തിങ്ങനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹാങ് തിങ് സി അവര് പെൺകുട്ടിയല്ലേ പാറല്ലേ അതുകൊണ്ട് നാങ് തിങ്സ് സിയവൻ അവളുടെ വീട്ടിലേക്ക് കൊണ്ട് അങ്ങനെ യാത്ര ഒക്കെ പറഞ്ഞവര് പിരിഞ്ഞിട്ടും സിയാവൊക്കെ വെച്ചാൽ നാങ് തിങ് ഇനി ഞങ്ങനവിടെ നിൽക്കുന്നുണ്ടോ എന്ന് വിചാരിച്ച് അവൾ സ്റ്റെപ്പ് ഇറങ്ങി റോട്ടിലേക്കൊക്കെ നോക്കുന്നുണ്ട് ഞാങ് തിങ് പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ നാങ് തിങ് ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു ഇപ്പം സോങ് സോങ്ങ് പല ഹിറ്റായിട്ടല്ല വീട്ടിലേക്ക് എത്തിയത് സോങ് സോങ് എത്തിന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ കിച്ചണി കയറിയിട്ട് എന്തോ ഒരു സൂപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മതിയിട്ടുള്ള സൂപ്പാണ് അങ്ങനെ സോങ് സോങ് വന്ന് നിറഞ്ഞതും ഷിയാസി ആ നിൽക്കുക നിൽക്കും നീ പോലെ നിനക്ക് വേണ്ടിയിട്ട് ഞാനൊരു സൂപ്പ് ാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് സോങ് സോങ്ങ് കൊണ്ടുകൊടുക്കുന്നുണ്ട് അവൻ ഭയങ്കര അത്ഭുതത്തോടുകൂടിയാണ് നോക്കുന്നത് കാരണം ഒന്ന് വരെ അടക്കളൊക്കെ ഇറാത്ത ഷിയാസി അവന് വേണ്ടി സൂപ്പ് ഉണ്ടാക്കിയെന്നൊന്നും വിചാരിച്ച് ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ യുഹാൻ വന്നിട്ട് ഇവളെത്ര നേരായെന്ന് അറിയുമെന്ന് എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു സൂപ്പുണ്ടാക്കാനായിട്ട് കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ സോങ്സ് സോങ്ങിന് ഭയങ്കര ഇമ്പ്രസ് ആവാണ് കാരണം അവന് വേണ്ടി വെയിറ്റ് ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ഷിയാസിന ഉദ്ദേശം വേറെയായിരുന്നു വെച്ചാൽ സോങ് സോങ്ങിനോട് ഇന്ന് സിയാ പറഞ്ഞ കാര്യമൊക്കെ യാണോ ശരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നാണത്തോടുകൂടി കൊഞ്ഞ് കഴിഞ്ഞ് നിൽക്കുകയാണ് സോങ്സ് അങ്ങനെ ഒന്നും മനസ്സിലാവണില്ല അവൻ വിക്കി വിക്കിറ്റൊക്കെ മറുപടി അറിയുന്ന അപ്പൊ ദേഷ്യ വന്ന ഷിയാസെന്നുവെച്ചാല് അതെ ഞാൻ ഓപ്പൺ ആയിട്ട് ഒരു കാര്യം ചോദിക്കാം ഈ സോങ് ബേബിക്ക് എന്റെ ബോയ്ഫ്രണ്ട് ആവാൻ എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കേണ്ട താമസം സോങ്സ് അങ്ങനെ എന്ന് വെച്ചാൽ ഞാറടി ഞാൻ ഇപ്പോഴും എന്റെ ബോയ്ഫ്രണ്ട് ആവുമെന്ന് പറയുകയാണ് അത് കേട്ട ഷിയാസിക്കും നാണം വന്നിട്ട് രണ്ടുപേരും മോത്തോട് മോന്നൊക്കെ നോക്കാതെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് സിയാവോ അവടെ വീട്ടിലേക്ക് കയറുമ്പോഴെന്ന് വെച്ചാൽ ആദ്യമൊക്കെ തന്നെ കുറെ കൊട്ടക്കണക്കിന് പൂവ് ബൊക്കെ ഇരിക്കലാണ് അതിൻ്റെ ഉള്ളിലാണെന്ന് വെച്ചാല് ീ ഇപ്പോൾ വലിയ ഒരാളായി കഴിഞ്ഞേക്കാണ് സ്നേഹത്തോടുകൂടി നാങ്തിങ്ന്ന് പറഞ്ഞിട്ട് ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാങ്തിങ് ആണ് ഈ പൂവൊക്കെ ഓർഡർ ചെയ്തതെന്നുള്ള കാര്യം സിയാവോക്ക് മനസ്സിലാകുകയാണ് ഇപ്പം തന്നെ സിയാവോ നാങ്തിങ്ങിന് മെസ്സേജ് അയച്ചിട്ട് പൂക്കളൊക്കെ നന്നായിട്ടുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ അവർ ഒന്നും രണ്ടും പറഞ്ഞ് ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കുകയാണ് നാങ്തിങ്ങാണെന്ന് വെച്ചാൽ കുറേ പൂക്കൾ വാങ്ങാൻ കാരണം സിയാവോക്ക് ഏത് പൂവാണ് ഇഷ്ടം എന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് ആ കുറേ പൂ വാങ്ങിയെന്നൊക്കെ പറയുകയാണ് അങ്ങനെ നാങ്തിങ് ഭയങ്കരമായിട്ട് ഒലിപ്പിച്ച് സംസാരിക്കുമ്പോൾ സിയാവോക്ക് നാങ്തിങ്ങിനെ കാണാൻ പോതിയാവുന്നതെന്ന് പറയുകയാണ് നാങ്തിങ്ങിനോട് അത് പറയേണ്ട താമസം എന്ന് വെച്ചാൽ അവൻ ഫോൺ അവിടെ വെച്ചിട്ട് ഒറ്റ ഒട്ടന കാർ എടുത്തിട്ട് സിയാവോനെ കാണാനായിട്ട് ഈ ഒരു ടൈമിൽ തന്നെ സിയാനും ഞാങ്തിങ്ങിനെ കാണാനായിട്ട് പൂതി വന്നിട്ട് അവൾ ഒരു ടാക്സിയും വിളിച്ചുകൊണ്ട് ഞാങ്തിങ്ങിന്റെ വീട്ടിലേക്ക് വരാണ് ഇപ്പൊ സിയാവോന്റെ വീട്ടിലേക്ക് ഞാങ്തിങ്ങും പോവാണ് ഞാങ്തിങ്ങിന്റെ വീട്ടിലേക്ക് സിയാവും വരാണ് അങ്ങനെ ഒരു സിഗ്നലിന്റെ അവിടെ വെച്ചിട്ട് രണ്ട് കാറും സ്റ്റോപ്പ് ആവാണ് ഇപ്പൊ എടുത്തെടുത്താണ് ആ കാറിൽ അവർ തമ്മി തമ്മി കാണുന്നില്ല അങ്ങനെ പെട്ടെന്ന് സിഗ്നൽ കഴിഞ്ഞതും ആ കാറ് ക്രോസ് ചെയ്യുമ്പോഴാണ് രണ്ടുപേരും കാറിന്റെ ഉള്ളിൽ നിന്ന് സിയാവോനെ നാങ്തിങ്ങുംങ്ങിനെ സിയാവും കാണുന്നത് അവർ ഭയങ്കര ആക്രാന്തത്തോടുകൂടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് രണ്ടുപേരും കൂടി ഇറങ്ങിയിട്ട് ആ ഒരു സീബ്രാലിനിൻ്റെ അവിടെ വെച്ച് സിയാവോ ഓടി ചെന്ന് നാങ്തിങ്ങിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ അവർ ആ റോട്ടി വെച്ചിട്ട് ആ ഒരു നട്ട് റോട്ടി വെച്ചിട്ട് ലോക്ക് ചെയ്യുകയാണെ അതെന്ന് വെച്ചാൽ കുറച്ച് ടൈമൊന്നും അല്ല ഭയങ്കരമായിട്ട് കുറേ ടൈം എടുത്ത് കുറേ നേരം ലോക്ക് ചെയ്യുന്നുണ്ട് ചുറ്റും കാറുകളൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും പ്രണയത്തിലല്ലേ ആ ഒരു ശ്രദ്ധയേ ഉണ്ടായിരുന്നില്ല നാങ്തിങ് അങ്ങനെ നേരെ സിയാവോനെ അവൻ്റെ വീട്ടിലേക്ക് കൂട്ടി പോകുന്നുണ്ട് ഏത് വീടാണെന്ന് വെച്ചാൽ സിയാവോ ആദ്യം താമസിച്ചിരുന്ന വീടില്ല നാങ്തിങ് റെന്റിന് കൊടുത്തരുന്ന വീട് ആ ഒരു വീട് വേറെ ആർക്കും റെന്റിന് കൊടുത്തിട്ടില്ല എന്നറിയില്ല ിയാവോ ഒക്കെ നല്ല സന്തോഷാവുന്നുണ്ട് അവളുടെ ആ ഫ്ലൈറ്റിന്റെ ആ ഒരു മാപ്പ് ഇല്ല അത് നാങ്തിങ് ആ വീട്ടിലാണ് ഒട്ടിച്ചേർന്നത് നാങ്തിങ്ങിന് ഈ വീട് കാണുമ്പോഴൊക്കെ ഭയങ്കര ഒരു ആശ്വാസമാണെന്നും സിയാന്റെ ഇടുത്തിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടെന്ന് പറയാണ് അങ്ങനെ നാങ്തിങ്ങിന്റെ ജനൽ കാണുന്ന ഒരു ബാൽക്കണി ഉണ്ടായിരുന്നില്ല അവിടെ അവിടെ പോയി സിയോ നിന്നിട്ട് ഞാൻ കുറെ നാൾ നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഈ ഇവിടെ വന്ന് എന്ന് പറയുമ്പോൾ നാങ്തിങ് കാണാനായിട്ട് ഞാൻ അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് സിയാനെ ഒന്ന് മുറുക്കി കെട്ടിപ്പിടിക്കുന്നുണ്ട് ലോചിച്ചോ എയർപോർട്ടിലാണെന്ന് വെച്ചാൽ ഇപ്പൊ മാനേജർ ആയിക്കൊരു പരാതി കിട്ടിയേക്കാണ് അത് ആ കുശുംബി ഒരാളുടെ പോക്കറ്റിൽ നമ്പർ എഴുതി വെച്ചാരുന്നല്ലോ ആ നമ്പർ എന്താ വച്ചാല് ഷർട്ട് കയ്യാൻ്റെ അടുത്ത് കണ്ടാ ഞൈഫിന്റെ കൈ അങ്ങനെ വൈഫ് വന്നിട്ട് ഇപ്പോൾ ലൂച്ച എയർപോർട്ടിൽ ചീവനെതിരെ കംപ്ലൈന്റ് പറഞ്ഞേക്കാണ് അത് വായിച്ചാ മാനേജറായി കയറുന്നതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ആ ഒരു കാർഡിൽ അയാൾക്ക് കൊടുത്ത ആ ഒരു കാർഡിൽ ജീവ് എഴുതിയേക്കുന്ന നമ്പറും പിന്നെ ലാപ്പിൽ അവളുടെ ഡീറ്റെയിൽസിൽ ഉണ്ടായിരുന്ന നമ്പറും രണ്ടും രണ്ടും ആയിരുന്നു ജീവിൻ്റെ അടുത്തേക്ക് പോയിട്ട് മാനേജറായി കുറേ ചീത്ത പറയുന്നുണ്ട് ഒരുമാതിരി വൃത്തിയായിട്ട ബിഹേവിയർ ആയി പോയിതെന്നൊക്കെ പറഞ്ഞു ചീത്തറിയാന്ന് പക്ഷെ ജീവിനെ അറിയില്ലായിരുന്നു അയാൾ ഒരു മാരീഡ് ആണെന്നുള്ള കാര്യം അയാൾ അവളോട് മാരീഡ് അല്ല എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ മാനേജറായി ആ ഒരു നമ്പർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് അന്നൊരു ദിവസം കുറെ ഗോസിപ്പുകൾ വന്നില്ല സിയാവിനെതിരെ അങ്ങനെ ഒരു അക്കൗണ്ടിൻ്റെ വെച്ചാൽ സിയാവിനെതിരെ ഭയങ്കര മോശമായിട്ട് കുറേ കമന്റ്സ് ഒക്കെ വന്നിരുന്നു അതീ ചിയു ഈ ഒരു നമ്പറിൽ എടുത്ത് അക്കൗണ്ടിൽ നിന്നാണ് അയച്ചെന്നും ഇപ്പം ലൂച്ചോ എയർപോർട്ട് കണ്ടുപിടിച്ചിട്ടാണ് അങ്ങനെ ചിയുന്റെ എയർ ഹോസസ് ആയിട്ടുള്ള ജീവിതം ഇവിടെ അവസാനിക്കുകയാണ് അവളുടെ പണി പോയി കിട്ടുകയാണ് ഇപ്പോൾ ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം അത് ആരും നടത്തുന്നതാണെന്നൊന്നും ഒന്നും അറിയില്ല പക്ഷെ ലൂച്ചോ എയർപോർട്ടിലുള്ള എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ഷിയാസ് ഉണ്ടായിരുന്നു സോങ് സോങ് ഉണ്ടായിരുന്നു പിന്നെ സിയാബോനായിട്ട് ഒരു പ്രാവശ്യം ട്രെയിനിങ് ചെയ്തിരുന്നില്ലേ താങ്ക് യു എന്ന് പറഞ്ഞിട്ടൊരാൾ അയാളുണ്ടായിരുന്നു അയാൾ ഇങ്ങനെ വിളമ്പാൻ നിൽക്കുമ്പോൾ അതിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവർ രണ്ടുവരും അങ്ങനെ നിന്ന് വർത്തമാനം പറയുന്നുണ്ട് അങ്ങനെ അവർ ഭയങ്കര കമ്പനിയായിട്ട് വർത്തമാനം പറയുന്നുണ്ട് യുഹാനോട് അയാൾക്ക് എന്തോ ഒരു താല്പര്യം പോലെ കാണിക്കുന്നുണ്ട് ആ ടൈമിലാണ് അവിടെ ഞാങ് തിങ്ങും സിയാവും കൂടി വരുന്നത് സിയാവോന് ആയിട്ട് കൊടുത്ത പാർട്ടി ആയിരുന്നു ഇത് നാങ്തിങ്ങിന്റെ വകയായിരുന്നു പാർട്ടി സിയാവോ പിറ്റേ ദിവസം ക്യാപ്റ്റനായിട്ട് ചാർജ് എടുക്കാൻ പോവാണ് ഇത് സിയാവോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നാങ്തിങ് ഒരു സർപ്രൈസ് പോലെ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ സിയാവോന് ക്യാപ്റ്റൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാണ് സിയാവിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അതുപോലെ തന്നെ നാങ്തിങ്ങിന്റെ ഗിഫ്റ്റ് ആയിട്ട് ഒരു മാലിന്യവും കയ്യിലായിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ എല്ലാവരും കൂടി അത് നാങ്തിങ് കെട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞാൽ ബഹളം ഉണ്ടാക്കുമ്പോൾ എല്ലാവരുടെ ഇഷ്ടത്തിന് വഴങ്ങിയിട്ട് നാങ്ക് തിങ് സിയാവിൻ്റെ കഴുത്തിൽ അത് കെട്ടി കെട്ടിക്കൊടുക്കുന്നുണ്ട് ഇപ്പം എല്ലാവർക്കും മനസ്സിലാവാണ് സിയാവോ നാങ്ക് തിങ്ങും ആണെന്നുള്ള കാര്യം സിയാവോൻ്റെ പിറ്റേ ദിവസം മുതലുള്ള ആയിട്ടുള്ള വർക്ക് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു കോംപ്രമൈസ് ഉണ്ടായിരുന്നില്ല അവളിപ്പോൾ ചെത്തായിട്ട് ക്യാപ്റ്റൻ ആയിട്ട് നടക്കും അങ്ങനെ മൂന്ന് മാസങ്ങൾക്ക് ശേഷം എന്ന് വെച്ചാൽ സോങ് സോങ്ങും ഷിയാസിയും ആയിരുന്നില്ല അവരെ കല്യാണം അർപ്പിച്ചേക്കാണ് അങ്ങനെ വെഡിങ് ഡ്രസ് എടുക്കാനായിട്ട് അവർ ഷോപ്പിൽ വന്നേക്കാണ് സോങ് സോങ്ങും സിയാവോ എന്ന് വെച്ചാൽ ഷിയാസി ഡ്രസ്സ് ചെയ്ത് വരാൻ പോയേക്കാണ് ബ്രൈഡൽ ഡ്രസ്സ് ഇട്ടിട്ട് അതും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ാണ് അങ്ങനെ ഷിയാസി വരുമ്പോൾ സോങ്സ് അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടാവുന്നുണ്ട് ഷിയാസിയുടെ അപ്പം സോങ്സ് ആ മുന്നേ സ്നേഹിച്ചായിരുന്ന യുഹാൻ ആണ് ഉണ്ടായിരുന്നത് യുഹാന്റെ സാന്നിധ്യത്തിൽ വെച്ചാൽ തന്നെ ഷിയാസി സോങ്സ് അങ്ങനെ എന്ന് വെച്ചാൽ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഭയങ്കര കെയറിങ് ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തോ ഒരു കുഷുമല്ല എന്തോ ഒരു നഷ്ടബോധം പോലെ തോന്നുന്നു ലൂച്ചോ എയർപോർട്ടിൽ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതെന്തിനാണെന്ന് വെച്ചാല് ഇപ്പൊ ലൂച്ചോ എയർപോർട്ട് പുതിയതായിട്ട് അവരുടെ ഒരു ഫ്ലൈറ്റ് നിർമ്മിച്ചേക്കാണ് ആ ഒരു ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ എത്ര കോടികളുടെ ഫ്ലൈറ്റ് ആണ് ഭയങ്കര വാല്യൂ ഉള്ളതാണ് അതിൽ ക്യാപ്റ്റനായിട്ട് നാങ്ടിങ്ങിനോടാണ് പോകാൻ പറയുന്നത് യുഹാനാണെന്ന് വെച്ചാൽ ഇപ്പൊ ഒറ്റയ്ക്ക് ഏതോ ഒരു മാളിലേക്ക് വന്നേക്കാണ് അവൾക്കാണെന്ന് വെച്ചാൽ മാളിൽ കാണുന്ന ലവേഴ്സിനൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് നഷ്ടബോധം തോന്നുന്നുണ്ട് അവൾക്ക് ഇതുവരെ ഒരു ലവർ ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഏത് സിനിമക്ക് പോകുന്ന ഇങ്ങനെ ആലോചിച്ച് നിക്കുമ്പോഴാണ് അവൻ്റെ വർക്ക് ചെയ്തിരുന്ന െ അവൻ വരുന്നത് അവനാണെന്നുവെച്ചാൽ യാഹാനോട് ഒരു കണ്ണുണ്ടായിരുന്നല്ലോ രണ്ടുപേർക്കും കൂടി ഒന്നിച്ച് സിനിമ കാണാന്ന് പറയുമ്പോൾ യാഹാനും അതിന് സമ്മതിക്കുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് വരാണ് അവൾക്ക് ഓഫ് ആയിരിക്കും എന്ന് പറഞ്ഞാണ് അവൾ സിനിമക്ക് വരാൻ നിന്നത് പക്ഷെ പെട്ടെന്ന് തന്നെ അവൾക്ക് വർക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ ഇവ സിനിമക്ക് പോകാൻ പറ്റാതെ യഹാൻ തിരിച്ചു പോകുന്നുണ്ട് അതിൽ യാഹാൻ ഭയങ്കര വിഷമുള്ളതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം എന്തായാലും സിനിമ കാണാം അതിന്റെ ചിലവ് എന്റെ എന്നും പറഞ്ഞാണ് പോകുന്നത് ആർപോട്ടിലെ മീറ്റിംഗ് കഴിഞ്ഞ് വരണ വരെ വെയിറ്റ് ചെയ്തുകൊണ്ട് കാർ പാർക്കിംഗ് ഏരിയയിൽ നിൽക്കാൻ സിയാവോ അങ്ങനത്തെ വന്നതും ഈ ഒരു പുതിയ ഫ്ലൈറ്റിന്റെ കാര്യം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ക്യാപ്റ്റൻ ഞാങ്തിങ്ങാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾക്ക് ആ ഒരു ഫ്ലൈറ്റിൽ വർക്ക് ചെയ്യണമെന്നും ഒരു കോപ്പയിലേറ്റ് ആയിട്ടുള്ള ഒരു ചാൻസ് തരണം എന്ന് പറയുമ്പോൾ ഒരു മോഡിഫിക്കേഷൻ എക്സാം എഴുതാൻ പറയുകയാണ് ആ ഒരു എക്സാമിൽ പാസ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലൈറ്റിൽ റിയാവോക്കുകയാണ് വെച്ചാൽ ആയിട്ട് കേ അവൾ എന്തായാലും അത് അച്ചീവ് ചെയ്യുന്നു അവനോട് വാക്കും കൊടുക്കുന്നുണ്ട് ഞാങ്തിങ് അപ്പം